ഇങ്ങനെ അല്ലെങ്കിൽ മാർക്കറ്റിന് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി പോകുന്നത്. അപ്പം ഈ പ്രൊഡക്ഷന് അകത്തുനിന്നുള്ള ലോസ് നമുക്കൊരു 18% അല്ലെങ്കിൽ 30% എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് അത്രയും പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോസിൻ്റെ 10% നമുക്ക് എനർജി ലോസ് ആയിട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ ആക്ച്വലി അത് യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ 10% ലോസ് ആണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ സെഗ്മെന്റിൽ പോകുന്നത്. അത് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ് കാരണമാണ്. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന അതിൻ്റെ ടോട്ടൽ എനർജി നമ്മൾ ഈ പിന്നെ പോസ്റ്റ് ഹാർവെസ്റ്റ് എനർജിക്ക് ഉപയോഗിക്കുന്നത് 18% പ്രൊഡക്ഷനിൽ ഏകദേശം അതിൻ്റെ 4 times, 3 to 4 times ആണ് നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹയർ എനർജിയാണ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു ഹയർ എനർജിയാണ് നമ്മൾ പോസ്റ്റ് പ്രോസസ്സിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇഫക്റ്റീവായിട്ട് വേണം നമ്മൾ ആ എനർജീനെ ഉപയോഗിക്കാൻ. വളരെ എല്ലാ എനർജി സേവിംഗ് ടൂൾസ് ഡിവൈസസ് ഉപയോഗിക്കണം. എവിടെയൊക്കെ നമുക്ക് എനർജി നഷ്ടം വരുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ അതിനെ സേവ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇനി ഈ എനർജി യൂട്ടിലൈസേഷൻ നമ്മൾ ഒരു ഫുഡ് ഇൻഡസ്ട്രീനെ പറ്റി നോക്കുകയാണെങ്കിൽ, ഇൻ ജനറലി നോക്കുകയാണെങ്കിൽ 43% ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ആ 43% നമ്മൾ എത്രയാണോ എനർജി ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ 43% മാത്രമാണ് നമ്മൾ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത്. ബാക്കി 57% നമുക്ക് ലോസ്സാണ്. നമ്മൾ ആക്ച്വൽ ഇപ്പോൾ നമ്മൾ ഉണക്കാനാണ് നമുക്ക് ആ എനർജി നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ എനർജി ഉണ്ടാക്കുന്നതിന് മുന്നേ അതിൻ്റെ 57% നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. 47% മാത്രമേ ആ ഉണക്കൽ പ്രോസസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഡ്രൈ ചെയ്യാനുള്ള പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ 57% ലോസിനകത്ത് നമുക്കൊരു കുറച്ച് ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 20 to 30% വരെ നമുക്ക് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതൊരു ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ട് അല്ലെങ്കിൽ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രോസസ് പ്രോട്ടോക്കോളൊക്കെ മാനേജ് ചെയ്തിട്ട് നമുക്കൊരു 20 to 30% കണ്ട് സേവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രമം വഴി, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലൈറ്റ് റൂമിൽ നിന്ന് പോകുമ്പോൾ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ മാതിരി ആ ഒരു ഡ്രൈയിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ആണെങ്കിൽ ആ ഡ്രൈയിങ് ചെയ്യുന്നത് ഉണക്കൽ പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പം 20 to 30% ചെയ്യാം. അത് ഞാൻ ഡ്രൈയിങ് ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുമായി തന്നെ മില്ലിങ് പോളിഷിങ് നമുക്ക് എനർജി കൺസംപ്ഷൻ വേണ്ടി വരുന്ന സ്ഥലങ്ങളാണ്. കോൺസെൻട്രേഷൻ പിന്നെ ഇവാപറേഷൻ ഇങ്ങനെ കുറേ പ്രോസസ്സുകൾ നമ്മൾ ഇനി പറയാൻ പോവുകയാണ്. അപ്പോൾ ഓരോ സ്റ്റേജും അതിൻ്റെ സയൻറ്റിഫിക്കലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 20 to 30% നമുക്ക് വീണ്ടും സേവ് ചെയ്യാൻ പറ്റും. പിന്നെ 10 to 20% സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എനർജി മാനേജ്മെന്റ് സിസ്റ്റം വേണം. അത് കൃത്യമായിട്ടുള്ള എനർജി മാനേജ്മെന്റ് പ്രാക്ടീസസ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് മാത്രമേ ബാക്കിയുള്ള ഒരു 10 to 20% നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇനി ഞാൻ ഓരോ സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മളെ നാട്ടിൽ നമ്മളൊരു ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വെറുതെ തിയറി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടുതലും എങ്ങനെ എനർജി അതിനുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് കാരണം ഓരോ ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് പോവാം. നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയാം നമ്മൾ നെല്ല് നമ്മൾ നന്നായിട്ട് കഴിച്ചു പിന്നെ നെല്ലിനെ അരി കുത്തിയെടുത്ത് കഴിക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ നടക്കുന്നുണ്ട്. അത് വലിയ അരിമില്ലുകളുണ്ട് ഇന്ന്, ചെറിയ അരിമില്ലുകളുണ്ട്, വളരെ മിനിമം ആയിട്ടുള്ള അരിമില്ലുകളുണ്ട്. അപ്പോൾ ഒരു അരിമില്ലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അരിമില്ല് എന്തിനാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ നെല്ലിൽ നിന്നും അരിയാക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ അരിമില്ലിൻ്റെ അകത്ത് നടക്കുന്നത് വരുന്നത്. അപ്പോൾ ഇത് വലിയൊരു സെഗ്മെൻ്റ് ആണ്. ഏകദേശം 40% കമ്പോണൻസ് തന്നെ ഫുഡ് സെക്ടറിലുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ഗ്രെയിൻ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രൈമറി പ്രോസസ്സിങ് സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലീനിങ് അതിൻ്റെ ഇനീഷ്യൽ ഡ്രൈയിങ് എല്ലാം നടക്കുന്ന പ്രോസസ്സാണ് 90%. പിന്നെ സെക്കൻഡറി അല്ലെങ്കിൽ തേർഷ്യറി ഡ്രൈയിങ് പ്രോസസ്സിങ് സെക്ടറിൽ നമ്മൾ 4% നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ആ സെക്കൻഡറി പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് റൈസ് ഫ്ലോർ മില്ല് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 66% ഈ മില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ഹള്ളേഴ്സ് ആണ് നമ്മൾ ഇന്ത്യയിൽ. ഈ ഹള്ളേഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് മോഡേൺ റൈസ് മില്ല് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി പക്ഷേ ഇപ്പോഴും നമ്മൾ കുറേ ആളുകൾ പല മില്ലുകളിലും ഇനിയും ഹള്ളർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹള്ളറിനെ മാറ്റി ഷെല്ലർ ആക്കുന്നത് വഴി തന്നെ നമുക്ക് കുറേ എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു റൈസ് മില്ലിനകത്ത് എന്തൊക്കെ ഒരു അരിമില്ലിനകത്ത് എന്തൊക്കെ പ്രോസസ്സാണ് നമ്മൾ നടക്കുന്നത്? നമുക്കറിയാം അത് നെല്ല് വരുന്നു, ആ നെല്ലിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നു, ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അതിനെ പുഴുങ്ങുന്നു, പുഴുങ്ങിയതിന് ശേഷം അതിനെ ഉണക്കി അതിൻ്റെ ഉമി കളഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പാഡി സെപ്പറേറ്റ് ചെയ്തു, നെല്ലും അരിയും കൂടിയുള്ള സെപ്പറേറ്റ് ചെയ്യുന്നു, അതിനുശേഷം പോളിഷ് ചെയ്യുന്നു, ആ പോളിഷ് ചെയ്തതിൻ്റെ ശേഷം ഗ്രേഡ് ചെയ്ത് പാക്കറ്റിലാക്കുന്നു. ഇതാണ് നമ്മളൊരു അരിമില്ലിൽ നടക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എനർജി നമുക്ക് ഊർജം നമുക്ക് കൂടുതൽ
സേവ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പാർബോയിലിംഗ് പ്രോസസ്സാണ്. ഒന്ന് തന്നെ പുഴുങ്ങൽ, നെല്ല് പുഴുങ്ങുന്ന ഒരു പ്രോസസ്സിലാണ് നമുക്ക് കൂടുതൽ നമുക്ക് എനർജി കൊന്നു പോകുന്നത്. ആ പ്രത്യേകിച്ചും ആ പാർബോയിലിങ്ങിനകത്ത് ഉണക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. നെല്ല് പുഴുങ്ങിയതിന് ശേഷം ഉണക്കുക, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഡ്രൈയിങ്ങിനകത്തും നമുക്ക് ആ ഉണക്കൽ പ്രോസസ്സിനകത്തും മാക്സിമം നമുക്ക് എനർജി സേവ് ചെയ്യാം. അത് എന്തൊക്കെയാണ്, എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇനി വരാം. പിന്നെ ഡീഹാസ്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, ഡീഹാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഉമി കളയുന്ന പ്രോസസ്സ്. ഈ ഉമി കളയുന്ന പ്രോസസ്സിനകത്ത് നമുക്ക് എനർജി ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞത് നേരെ. ഹള്ളറിനെ ഹള്ളർ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികളെ മാറ്റി ഷെല്ലർ എന്ന് പറഞ്ഞത്, പിന്നെ റബ്ബർ റോൾ ഷെല്ലർ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കുറച്ചും കൂടെ എനർജി നമുക്ക് ഇഫക്റ്റീവായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ഏറ്റവും കൂടുതൽ ഒരു പിന്നെ എന്താ പറയുക, അരിമില്ലിലെ ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥലമാണ് പോളിഷിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. പോളിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നെല്ലിൻ്റെ അരി കിട്ടിയതിന് ശേഷം നമ്മൾ ഡീഹസ്കിംഗ് കഴിഞ്ഞ് അരി കിട്ടി അല്ലേ. ഈ അരി കിട്ടിയതിന് ശേഷം അരിയുടെ പുറത്തുള്ള തവിടിനെ നീക്കം ചെയ്യുന്ന പ്രോസസ്സിനാണ് ഒരു അരിമില്ലിലെ ഏറ്റവും കൂടുതൽ എനർജി നഷ്ടപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഓരോ പ്രോസസ്സിലും നമുക്ക് എങ്ങനെ എനർജി സേവ് ചെയ്യുക എന്നുള്ളത്, ഇതാണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു മോഡേൺ റൈസ് മില്ലിന്റെ ഒരു പ്രോസസ്സ്. എന്ന് വെച്ചാൽ നെല്ല് വരുന്നു, ആ നെല്ലിനെ നമ്മൾ ഉമി കളയുന്നു, ഉമി കളഞ്ഞതിന് ശേഷം നമ്മൾ തവിട് കളയുന്നു, തവിട് കളഞ്ഞതിന് ശേഷം ഗ്രേഡ് ചെയ്ത് പാക്ക് ചെയ്യുന്നു. ഇനി ഓരോ സ്റ്റേജിലും നമ്മൾ ഏതാണ് എനർജി, അതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് പോളിഷിങ്ങിന് ആണ് നമുക്ക് 33.17% നമ്മൾ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ മിസ്റ്റ് പോളിഷിംഗ്, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ഫർദർ ആയിട്ടുള്ള പോളിഷിംഗ് നടത്തുന്നുണ്ട്, അതിനും 21%. ഇവിടെ പാർബോയിലിംഗ് കാണിച്ചിട്ടേ ഇല്ല, പാർബോയിലിംഗ് പാർബോയിൽ ഇല്ലാത്ത മെത്തേഡാണ്. പാർബോയിലിംഗ് എന്ന പ്രോസസ്സിന് ഉണ്ടെങ്കിൽ ഇതേമാതിരി തന്നെ മേജർ ആയിട്ടുള്ള ഒരു 1/3 ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് പാർബോയിലിംഗ് സെക്ഷനും കൂടി ആവശ്യമുണ്ട്. നോർത്ത് ഇന്ത്യൻ നിന്നും ഈ പാർബോയിലിംഗ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഇല്ല, അപ്പം അതിൻ്റെ പുഴുങ്ങൽ തന്ന പ്രോസസ്സ് ഇല്ല. അപ്പം അത് കാരണം അവിടുത്തെ ഏറ്റവും മേജർ ആയിട്ടുള്ള നമ്മളുടെ എനർജി നമുക്ക് നഷ്ടപ്പെടുന്ന രണ്ട് മേഖല എന്ന് പറയുകയാണെങ്കിൽ ഈ പോളിഷിങ്ങും അതേമാതിരി തന്നെ അതിന്റെ സിൽക്കി പോളിഷിംഗ് അല്ലെങ്കിൽ മിസ്റ്റ് പോളിഷിംഗ്. അപ്പൊ ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് നഷ്ടപ്പെടുന്ന രണ്ട് മേഖലയാണ്. അപ്പൊ ഇതാണ് ഈ പോളിഷിംഗ് എന്ന് പറഞ്ഞ മേജർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഞാൻ പറയുന്നത്. വെച്ചാൽ നമുക്ക് അരി കിട്ടി, ആ അരി കിട്ടിയപ്പോൾ കണ്ടില്ലേ ഫുള്ള് തവിടുള്ള ഒരു സാധനമാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ഫസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യും, അത് കഴിഞ്ഞ് രണ്ടാമതൊന്ന് പോളിഷ് ചെയ്യും, അവസാനമാകുമ്പോഴേക്കും നല്ല ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫൈൻ ആയിട്ടുള്ള സിൽക്കി പോളിഷിംഗ് കഴിഞ്ഞിട്ടുള്ള അരിയാണ് നമ്മൾ ആ ലാസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ചെയ്യുന്നത് കാരണം നമുക്ക് എനർജി നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അനാരോഗ്യകരമായിട്ടുള്ള ഒരു അരിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ബ്രൗൺ റൈസ് ആണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫൈബർ റിച്ച് ആണ്, വൈറ്റമിൻ റിച്ച് ആണ്, അതുമായി തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഭയങ്കര കുറവാണ്. ഈ കേസിൽ എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ആ തവിട് കംപ്ലീറ്റ് കളഞ്ഞ്, തവിട് മുഴുവൻ കളഞ്ഞ് അവസാനം ആ പിന്നെ ഫൈബർ കളഞ്ഞതിൻ്റെ ശേഷം അവസാനം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടിയിട്ടുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അരിയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു മറ്റൊരു പ്രാക്ടീസ് നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് മില്ലിങ് കുറയ്ക്കാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്ന് വെച്ചാൽ കഴിയുന്നതും ബ്രാൻഡ് ലെയർ നിലനിർത്തിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഊർജം ലാഭിക്കാം എന്ന് മാത്രമല്ല ആരോഗ്യം നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രാക്ടീസും കൂടിയാണ് അത്. ഇനി അടുത്തതാണ് നമ്മൾ ഈ പാർബോയിലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഈ പാർബോയിലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനകത്ത് നമ്മൾ ഈ പുഴുങ്ങൽ, നെല്ല് പുഴുങ്ങൽ എന്ന പ്രോസസ്സിനകത്ത് നമുക്ക് ഈ പറഞ്ഞ മാതിരി നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോക്കിംഗ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആ സോക്കിംഗ് ടൈം കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ പ്രഷർ പാർബോയിലിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂറേഷൻ കുറച്ച് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രൈയിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, നമ്മൾ 45% ജലാംശത്തിൽ നിന്നും 14% ജലാംശം ആക്കുന്ന പ്രോസസ്സാണ് ഈ മില്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനകത്ത്, ഡ്രൈയിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. ആ പ്ലാന്റിനകത്ത് നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രൈയിങ് ആണ് കാണിച്ചിരിക്കുന്നത്. LSU ഡ്രയർ എന്ന് പറയും, ലൂസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, തന്നെ അമേരിക്കയിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ലൂസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ആ അവിടെ ആ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ഡ്രയറാണ് നമ്മൾ ഒട്ടുമിക്കവാറും എല്ലാ അരിമില്ലുകളിലും ഉപയോഗിക്കുന്നത്. ഈ ലൂസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡ്രയറിനേക്കാളും നമുക്ക് അതാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈപ്പ് ഡ്രയറാണ്. ഈ ഡ്രയറിനകത്ത് ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ നമ്മൾ 60-70 ആണ്, അതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നു, മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുന്നൊക്കെ എല്ലാ ഡ്രയറിലും ഒരേമാതിരി തന്നെ. പക്ഷേ ഈ LSU ഡ്രയറിന് പകരം ഈ കണ്ടിന്യൂസ് സെയിം ഡയറക്ഷനിലുള്ള എയർ ഫ്ലോ അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടിന്യൂസ് മിക്സിംഗ് ആയിട്ടുള്ള ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രയർ തന്നെയാണ് LSU സ്റ്റേറ്റ് ഡ്രയർ, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ അതിന് പകരം നമ്മളൊരു 3 times അല്ലെങ്കിൽ 3 stage ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫ്ലോ കൗണ്ടർ കറണ്ട് ഡ്രയർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 34% നമുക്ക് എനർജി സേവിങ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
അപ്പൊ ഈ 34% നമുക്ക് സേവിങ് നമുക്ക് ചെയ്യാൻ പറ്റും കൗണ്ടർ കറന്റ് ആയിട്ടുള്ള ഡ്രയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ കൗണ്ടർ കറന്റ് ഡ്രയർ നമ്മൾ എന്തൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും കോ കറന്റും കൗണ്ടർ കറന്റ് ഡ്രയറും ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഏത് എപ്പോ നല്ലതാണ്, എപ്പോ ഏത് എനർജി എഫിഷ്യന്റ് ആണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, രണ്ട് സാധനം തന്നെ ഹോട്ട് എയറും നമ്മൾ കൊണക്കേണ്ട സാധനം ഒരേ ഡയറക്ഷനിൽ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലി അതിന്റെ എഫിഷ്യൻസി കുറയും. നേരെ മറിച്ച് ഉണക്കേണ്ട പ്രോഡക്റ്റ് ഒരു സൈഡിൽ കൂടിയും മറ്റേ പിന്നെ ഹോട്ട് എയർ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയും വരികയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി കുറച്ച് കുറയുകയാണെങ്കിലും അതിന്റെ എനർജി എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ സാധിക്കും. അത് നമുക്ക് അടുത്തേക്ക് വരാം. ഇനി നമ്മൾ നെല്ലിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് എനർജി എഫിഷ്യന്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി മാത്രം നോക്കിയാൽ പോരാ, ഓവറോൾ എഫിഷ്യൻസി നോക്കുമ്പോൾ നമുക്ക് നെല്ലിട്ട നെല്ലിന്റെ നമുക്ക് പൊട്ടരി നമുക്ക് കഴിയുന്നതും കുറയ്ക്കണം അല്ലെ. ഈ പൊട്ടരി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മളത് ഉണക്കുന്നത് നമുക്ക് പ്രായോഗികമല്ല. നമ്മൾ പെട്ടെന്ന് ആ പ്രോസസ്സ് നെല്ല് ഉണക്കൽ എന്നുള്ള പ്രോസസ്സ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഉണക്കി അവസാനിപ്പിക്കുക എന്നുള്ള പ്രോസസ്സ് അല്ല അല്ലെ. അപ്പൊ ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സഡനായിട്ട് നമ്മൾ ഉണക്കുന്ന സമയത്ത് ചെയ്യുന്ന ഉണ്ടാവുന്ന പ്രശ്നമാണ് നമ്മൾ ആ മേലെ കാണിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ നെല്ലിൽ നല്ല ഫുള്ള് വെള്ളമുള്ള ഒരു ജലാംശമുള്ള അരിയാണ് കാണിച്ചിരിക്കുന്നത്. ആ അരിയിൽ നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഉണക്കുന്ന സമയത്ത് അതിനകത്ത് അരിക്കകത്ത് ബ്രോക്കൺസ് വരും. ആ ഇന്റേണൽ ആയിട്ടുള്ള ക്രാക്സ് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള വിള്ളലുകൾ നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ കാണില്ല. ഓക്കെ, പക്ഷെ അത് അകത്തുണ്ടാവും. പക്ഷെ എപ്പോഴാണ് പുറത്തു വരിക? അത് പുറത്തു വരുന്നത് നമ്മൾ അത് വീണ്ടും അത് അടുത്ത റൈസ് പോളിഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹസ്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആണ് ഈ പൊട്ടൽ നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇന്റർമീഡിയറ്റ് ഡ്രൈ എന്ന് പറയും. ഒന്ന് ഉണക്കി ഒറ്റ ഒരു പ്രാവശ്യം ഉണക്കിയതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് നേരം ഹീപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഉണക്കുക, എന്നിട്ട് ഹീപ്പ് ചെയ്യുക. അപ്പൊ അതാണ് നമുക്ക് ആ ബ്രോക്കൺസ് ഇല്ലാതെ കണ്ടില്ലേ, രണ്ടാമത്തെ ചെയ്തിരിക്കുന്ന പ്രോസസ്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ വീടുകളിലെല്ലാം നമ്മൾ ഉണക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിരുന്നതാണ് അല്ലെ. നമ്മൾ ഒരു ദിവസം ഉണക്കിയതിന്റെ ശേഷം നമ്മൾ അത് ഹീപ്പ് ചെയ്തതിന്റെ ശേഷം സൺഡ്രൈയിങ് ആണ്, നമ്മൾ ആകെ വെയിലത്താണ് ഉണക്കിയിരുന്നത് മാത്രം. പക്ഷേ വെയിലത്ത് ഉണക്കുമ്പോൾ അതിന്റെ കൺട്രോൾ ഇല്ല, അതുമാതിരി ഹൈജീനിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പണ്ട് മുതലേ ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ അതേ സാധനം മിമിക് ചെയ്തിട്ട് വേണം നമ്മൾ ശരിക്കും നെല്ല് ഉണക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് എനർജി എഫിഷ്യന്റ് ആവും. എനർജി എഫിഷ്യന്റ് ആവുന്നത് മാത്രമല്ല, അത്തരത്തിൽ ഉണക്കിയെടുക്കുന്ന അരിക്ക് പൊട്ടരി കുറയും. പൊട്ടരി കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എനർജി എഫിഷ്യൻസ് സിസ്റ്റം നമ്മുടെ കൺവേർഷൻ ആയിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റിന്റെ എപ്പോഴും കപ്പാസിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി വരിക എന്ന് പറയുകയാണെങ്കിൽ ഇട്ട നെല്ലിൽ നിന്നും മാക്സിമം നമുക്ക് ഫുൾ ഗ്രെയിൻ ആയിട്ടുള്ള അരി നമുക്ക് കിട്ടുമ്പോഴാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സോക്കിംഗ് സ്റ്റീമിംഗ് ഡ്രൈയിങ് ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് എനർജി നമ്മുടെ സൂട്ടബിൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞു എനർജി സെല്ലിംഗ് മെക്കാനിസം പ്രോപ്പറായിട്ട് ഉണക്കുക ഇതെല്ലാം വഴി നമുക്ക് എനർജി കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഈ വലിയ അരിമില്ലിന് പകരം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെറിയ മിനി റൈസ് മിൽസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം വരെ നമുക്ക് യൂസ് ചെയ്യാൻ ഉള്ള ചിലവാകുന്ന രീതിയിലുള്ള മിനി റൈസ് മിൽസ് നമുക്കൊന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ 2 കോടി അല്ലെങ്കിൽ 3 കോടിയുള്ള വലിയ അരിമില്ലുകളുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. വളരെ മിനി റൈസ് മിൽസും അത് സ്ത്രീകൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിനി റൈസ് മില്ല് കേരള കാർഷിക സർവകലാശാലയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ കുടുംബശ്രീക്കോ അല്ലെങ്കിൽ SNGക്കോ JLG ഗ്രൂപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ അരിമില്ലുകളുണ്ട്. നമുക്ക് എനർജി കൺസംപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല മെഷേഴ്സ് അതിനകത്ത് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ പോളിഷിംഗ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല നമുക്ക് ഹസ്ക് അതിനകത്ത് റീയൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന നമ്മൾ ഇത് ഈ റബ്ബർ റോൾ ഷെല്ലർ ഉപയോഗിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, റബ്ബർ റോൾ ഷെല്ലറിൽ എന്താണ് നമ്മൾ നടക്കുന്നത്, നെല്ല് മേലെന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹള്ളറിന് പകരം ഷെല്ലർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ക്വാളിറ്റി കൂട്ടും, അതുമാതിരി തന്നെ പൊട്ടരി കുറയും, അങ്ങനെ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. ഈ എനർജി ഇത് കണ്ടായിരുന്നു, ഈ ഉമി പുറത്തേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ അരിയും പിന്നെ ഉമിയും പിന്നെ വേറെ വേറെ ആയിട്ടാണ് പോരുന്നത്. ഇത് കണ്ടോ, ഈ ഉമിയെ നമുക്ക് റബ്ബർ റോൾ ഷെല്ലറിന്ന് വരുന്ന ഉമിയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് പാർബോയിലിംഗിന് വേണ്ടി കത്തിക്കാൻ ഉപയോഗിക്കാം. മീൻസ് ബോയിലറിന് വേണ്ടിയിട്ട് ബോയിലറിന്റെ എഫിഷ്യൻസി അല്ല നമുക്ക് വേറെ വിറക് ഉപയോഗിക്കുന്നത് ഒഴിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ വഴി സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന ഒഴിവാക്കാം. അപ്പോൾ ഈ ഹസ്കിനെ നമുക്ക് റീയൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് ഈ ഉമിനെ ഉപയോഗിച്ചിട്ട് നേരെ കത്തിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡയറക്റ്റ് ചെയ്യാം. അതല്ലാതെ ഈ ഹസ്കിനെ നമുക്ക് ബ്രിക്വിറ്റ് ചെയ്തിട്ടും രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ അതിന് നമുക്ക് പിന്നെ മുന്നോട്ട് വരുന്നുണ്ട്, അടുത്ത സ്ലൈഡുകളിൽ കാണിച്ചു തരാം. ഇനി
ഈ ഷെല്ലറും ഹള്ളറും തമ്മിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസമാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് നമ്മൾക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള പുതിയ മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഷെല്ലർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഹള്ളർ ഉപയോഗിക്കുമ്പോൾ കണ്ടില്ലേ ബ്രോക്കൻസ് നമുക്ക് വരുന്ന 6.6% ആണ് നമുക്ക് ബ്രോക്കൻസ് വരുന്നത്. നേരെ മറിച്ച് പിന്നെ അതുമാതിരി പാർബോയിൽഡ് നെല്ലാണെന്നുണ്ടെങ്കിൽ 1.6% ആണ് ബ്രോക്കൻസ് വരിക. നേരെ മറിച്ച് നമ്മളുടെ പിന്നെ ഷെല്ലറിലേക്ക് വരുമ്പോൾ അത് 0.8% ആയിട്ട് കുറയുന്നു. അതേ പറ്റുന്ന പാർബോയിൽഡിന്റെ കേസിലാണെങ്കിൽ ഹെഡ് റൈസ് റിക്കവറി 4.1 ആ 4.1 ഷെല്ലർ ഉപയോഗിക്കുമ്പോൾ 1.3 ആയിട്ട് ബ്രോക്കൻസ് കുറയുന്നു. അപ്പൊ ആ ഒരു പിന്നെ നമ്മളെ റിഡക്ഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ അത്രയും ക്വാളിറ്റി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുകയാണ് ഈ ഇൻക്രീസ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് നമുക്ക് ഷെല്ലറും കള്ളറും ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയും ബെനിഫിറ്റ് ആണ് നമ്മളുടെ മില്ലർക്ക് വരുന്നത്. നാച്ചുറലി മില്ലർക്ക് വരുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ആയിട്ട് ഉപഭോക്താവിന് കൂടി വരുന്ന ലാഭമാണ്. ഇനി ഈ ഞാൻ നേരത്തെ വൈറ്റനിങ് എന്ന് പറഞ്ഞു, അടുത്ത ഒരു ഏറ്റവും നമ്മളെ ഒരു എന്താ പറയുക എനർജി കുടിക്കുന്ന അല്ലെങ്കിൽ എനർജി കളയുന്ന ഒരു ഓപ്പറേഷനാണ് വൈറ്റനിങ്. വൈറ്റനിങ് കണ്ടോ, ആ അരിയുടെ ഏറ്റവും പുറത്തുള്ള ഔട്ടർ ലെയർ ആയിട്ടുള്ള ബ്രാൻഡിനെ കളഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ വൈറ്റ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഓരോരോ ലെയർ കളയുന്നതാണ്, ഈ ഓരോരോ ലെയർ കളയാനും നമ്മൾ വെർട്ടിക്കൽ കോൺ പോളിഷർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നുണ്ട്, ഹൊറിസോണ്ടൽ അബ്രസീവ് റോളർ എന്ന് പറഞ്ഞ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ മെഷീൻസ് എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ കൺസംപ്ഷൻ വേണ്ടി വരുന്ന ഒരു സാധനമാണ്, ഈ എനർജി ഏറ്റവും ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ ഇത് തന്നെ ഇതിനെ മാറ്റി നമുക്ക് ഈ പറഞ്ഞ മാതിരി ബ്രൗൺ റൈസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡിഗ്രി ഓഫ് മില്ലിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ ബ്രൗൺ റൈസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ബ്രൗൺ റൈസിനെ അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ കൺസെപ്റ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാമെന്ന് മാത്രമല്ല വളരെ ആരോഗ്യകരമായിട്ടുള്ള ഈ ബ്രാന് നിലനിർത്തിയിട്ടുള്ള ഒരു സാധനമുണ്ട്. പക്ഷെ ഈ ബ്രാന് നിലനിർത്തിയും കൊണ്ടുള്ള അരി അല്ലെങ്കിൽ അതിന്റെ മെഷീനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആരോഗ്യം ത്തിന് കുറച്ചും കൂടെ ബെറ്റർ ആണെന്നുള്ളത് മാത്രമല്ല ഹെൽത്തി ആണെന്ന് മാത്രമല്ല ഹോൾ ഗ്രെയിന്, പക്ഷെ അതിന്റെ ഒരു ഈ ബ്രൗൺ റൈസിനകത്ത് എന്ന് പറയുകയാണെങ്കിൽ ഫുള്ള് എണ്ണ അതിനകത്ത് തവിടെണ്ണ, നമുക്കറിയാലോ തവിട് കൂടുതലുണ്ടെങ്കിൽ തവിടെണ്ണ നാച്ചുറലി ഉണ്ടാവും. അപ്പൊ ഈ തവിടെണ്ണ നമ്മൾ പിന്നെ ഉണ്ടാവുമ്പോൾ കാറാൻ ചാൻസ് ഉണ്ട് ഈ അരി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്യണം. അപ്പൊ അത് കൃത്യമായിട്ട് വാക്വം പാക്ക് ചെയ്ത ഒരു ഫുൾ തവിട് നിലനിർത്തിയിട്ടുള്ള അരിയുടെ പാക്കറ്റാണ് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് LDPE ബാഗ്സോ അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് വാക്വം പാക്കേജിംഗ് മെഷീനിന്റെ സാങ്കേതിക വിദ്യ വഴി നമുക്ക് അതിനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വെളുപ്പിച്ചാലും പോരാ ആളുകൾക്ക് അതിനെ കുറച്ചും കൂടി പോളിഷ് ചെയ്തിട്ട് മിസ്റ്റ് പോളിഷിംഗ് വഴിയാണ് പിന്നെ നമുക്ക് അത്രയും പോളിഷ്ഡ് ആയിട്ട് സിൽക്കി റൈസ് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. അപ്പോൾ വീണ്ടും അനാരോഗ്യകരമായിട്ടുള്ള ഒരു തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എനർജി വീണ്ടും കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടുവരുന്നത്. അപ്പോൾ കഴിയുന്നതും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ സിൽക്കി പോളിഷ്ഡ് റൈസ് ഒന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല, അതൊന്ന്. രണ്ടാമത് ആ ഒരു പ്രാക്ടീസ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെല്ലാം നമ്മുടെ സമൂഹത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ഇങ്ങനെ പോളിഷ് ചെയ്തിട്ട് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്ന് വെച്ചാൽ പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധനച്ചുള്ളി നമ്മൾ ഇത്, പക്ഷേ ഇത് നമ്മളുടെ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ചെറുകിട മില്ലുകളെല്ലാം വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ സിൽക്കി പോളിഷിംഗ് എന്നൊക്കെ പറഞ്ഞ ഓപ്പറേഷൻസേ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ശരിക്കും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള അരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ബ്രാനാണെങ്കിലും അതിനെ റീയൂസ് ചെയ്ത് നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഹള്ളറിന്ന് വരുന്ന അല്ലെങ്കിൽ ഷെല്ലറിന്ന് വരുന്ന ഉമി നമുക്ക് പിന്നെ ഹീറ്റ് ജനറേഷന് വേണ്ടി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടി നമുക്ക് ഉപയോഗിച്ച് അത് സ്റ്റീം ബോയിലേഴ്സിൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. വുഡിന്റെ പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഫ്ലൂ ഗ്യാസ് റൈസ് ഹസ്ക് കത്തിച്ചതിൻ്റെ ഫ്ലൂ ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹോട്ട് എയർ ഡ്രൈയിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ ഇവിടെ ഈ പിന്നെ ഹസ്കിനെ നമ്മൾ അല്ലെങ്കിൽ നെല്ലിൻ്റെ ഉമിയെ നമ്മൾ പിന്നെ ബ്രിക്കറ്റ് ആക്കിയിട്ട് ആ ബ്രിക്കറ്റ് നമ്മൾ റൈസ് മില്ലിനകത്ത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രിക്കറ്റിങ്ങിൻ്റെ യൂസ് അല്ല നമ്മൾ പിന്നീട് പറയാം. ഇനി ഇത്തരത്തിലുള്ള മിനി റൈസ് മില്ല്, ഇപ്പം നിങ്ങൾ കാണിച്ചിരിക്കുന്ന മിനി റൈസ് മില്ലുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതോടൊപ്പം ആ മിനി റൈസ് മില്ല് മൊബൈലില് നമുക്ക് പിന്നെ നമ്മൾ മൊബൈലായിട്ടുള്ള മിനി റൈസ് മിൽസ് ഉണ്ട്. അപ്പോൾ ഈ പിന്നെ ഒരു ഒരു ചെറിയ റൈസ് മില്ല് ഒരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ട്രാക്ടറിൽ നമുക്കൊരു ബ്ലോക്ക് തലത്തിലൊക്കെ നമുക്ക് പിന്നെ PTO നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ തന്നെ ട്രാക്ടർ പിന്നെ നമ്മൾ ഏതെല്ലാം സമയത്തും നമ്മൾ ട്രാക്ടർ നമ്മൾ വെറുതെ കിടക്കുന്നുണ്ടോ ആ സമയത്ത് നമുക്ക് ആ ട്രാക്ടർ ഉപയോഗിച്ച് അതിൻ്റെ PTO ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക്
നമുക്ക് റൈസ് മിൽ നമുക്ക് നെല്ല് കുത്തിയെടുക്കാൻ പറ്റും. അതുമാത്രമല്ല ഒരു ഒരു പിന്നെ വില്ലേജിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നെല്ല് കുത്തിയെടുത്തതിന്റെ ശേഷം നമുക്ക് അടുത്തൊരു വില്ലേജിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഈ പ്രോഡക്റ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആ മില്ലിലേക്ക് ഉള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത്ര മൊബൈൽ മില്ലുകൾ ഉപയോഗിച്ച്. അപ്പൊ ഇതെല്ലാം ഒരു എനർജി സേവിംഗ് മെക്കാനിസം. ഇനി ഞാൻ പറഞ്ഞു ഡ്രൈയിങ് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ജലാംശത്തിന് ഒരു ഇപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ 80% അല്ലെങ്കിൽ 85% ജലാംശം. ആ ജലാംശത്തിൽ നിന്ന് നമുക്ക് സ്വയം റിഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു 6-8% സേഫ് ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് മോയ്സ്ചർ എന്ന് പറയും. നമുക്ക് ഓസ്മോട്ടിക്കലി നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്തതിന്റെ ശേഷം ഉണക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 10-15% വരെ മോയ്സ്ചർ കണ്ടന്റ് ആക്കാൻ പറ്റും. എന്നുവെച്ചാൽ അതിനകത്ത് ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അംശം ഉള്ളത് കാരണം നമുക്കൊരു 15% വരെ ജലാംശമായി കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും ഈ ഹൈ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ജലാംശത്തിൽ നിന്നും ഇങ്ങനെ ഒരു താഴെ ഉള്ള ഒരു മോയ്സ്ചർ കണ്ടന്റിലേക്ക് എത്തിക്കുന്നത് വഴി അതിന് ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് പ്രോസസ്സിംഗ് സെക്ഷനിൽ. ഒരു ഏതൊരു പഴം പച്ചക്കറി മേഖലയിലുള്ള സംസ്കരണ കേന്ദ്രത്തിൽ എടുക്കുകയാണെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള നമുക്ക് എനർജി നഷ്ടം വരുന്ന ഒരു മേഖലയാണ് ഡ്രൈയിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഡ്രൈയിങ് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രയറിന്റെ സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു ഭയങ്കര അനിവാര്യതയും കൂടിയാണ്. അപ്പോൾ ഈ ഡ്രൈയിങ്ങിനകത്ത് നമുക്ക് എന്തിനാണ് നമ്മൾ ഉണക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കും, പിന്നെ ഓഫ് സീസണിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കും. അപ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ന്യൂട്രിയൻ കോൺസെൻട്രേറ്റ് ചെയ്യും, ജലാംശം ഇനീഷ്യലായിട്ട് നമുക്ക് ജലാംശം ഉണ്ടാവും, ആ ജലാംശം നാച്ചുറലി ജലാംശം പോകുമ്പോൾ അതിൻ്റെ ഡ്രൈഡ് പ്രോഡക്റ്റിനകത്ത് ആ ന്യൂട്രിയൻസ് നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈഡ് ഉണങ്ങിയ ഫ്രൂട്ട്സ്, ഉണങ്ങിയ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അല്ലേ. നമ്മൾ ഏത് മോളിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കാണാം. അതിൻ്റെ ഒന്നേ ഉള്ളൂ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തിയിട്ട് നമുക്കതിനെ സൂക്ഷിച്ചിരിക്കണം, നല്ല കളറ് അതുമായി അതിൻ്റെ ടെക്സ്ചറും നിലനിർത്തിയിട്ട് ഡ്രൈ ചെയ്യണം എന്ന് മാത്രം. അതിന് ഡിഫറെൻറ്റ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉണങ്ങുമ്പോൾ നമ്മൾ എനർജീനെ സേവ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ തന്നെ അത് എങ്ങനെയൊക്കെ നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനുമായിട്ടുള്ള വിവിധ മെക്കാനിസംസ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പിന്നെ ഡ്രയറിൻ്റെ ക്വാളിറ്റി, ഏത് ടൈപ്പ് ഡ്രയർ യൂസ് ചെയ്യണം എല്ലാം ചെയ്യുന്നത് തന്നെ, അത് എന്ത് മെറ്റീരിയലാണോ, എത്ര ജലാംശമുണ്ട്, അതിനെ നമുക്ക് എത്ര ടെമ്പറേച്ചർ കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ചില പ്രോഡക്റ്റുകളിൽ നമുക്ക് ഹൈ ടെമ്പറേച്ചർ വെച്ച് ഉണക്കാൻ പറ്റില്ല. ഇപ്പൊ ജാതിപത്രി ഉണക്കണം എന്നുണ്ടെങ്കിൽ അത് 45°C നമ്മൾ ഉണക്കേണ്ടത്. അതുമാതിരി സ്പൈസസ് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്പൈസസിനും നമുക്ക് ലോ ടെമ്പറേച്ചറാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. എന്നുവെച്ചാൽ അതിനകത്തുള്ള ഓയിലും അതിന്റെ വളട്ടയിൽ അതിന്റെ ഫ്ലേവറൊക്കെ നമുക്ക് നഷ്ടപ്പെടും. പഴം പച്ചക്കറി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 70-75 ഡിഗ്രി വരെയൊക്കെ പോവാം വേണമെങ്കിൽ, പക്ഷേ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഉണക്കിയെടുക്കുമ്പോഴാണ് ആ പഴങ്ങളിലെ അതിന്റെ മണവും അതുമാതിരി തന്നെ കളറും ഗുണവും എല്ലാം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രയറുകൾ അതൊന്ന് മെച്ചമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമുക്ക് സോളാർ ക്യാബിനറ്റ് ഡ്രയർ, നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കാൻ നമുക്ക് അറിയാം നമ്മൾ ഈ ഡ്രയറിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ക്യാബിനറ്റ് ഡ്രയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഈ ക്യാബിനറ്റ് ഡ്രയർ. തന്നെ പല രീതിയിലുണ്ട്, പല അതിൻ്റെ സർഫസ് നമുക്ക് ബ്ലാക്ക് കോട്ടിങ് കൊടുത്തിട്ട് അതിൻ്റെ ഇൻക്ലിനേഷൻ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്ന സോളാർ ഡ്രയറുകൾ ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ സോളാർ ഡ്രയേഴ്സ് തന്നെ പല രീതിയിലുണ്ട്. ഇത് സോളാർ ക്യാബിനറ്റ് ഡ്രയർ ആണ് ഇപ്പം ഞാൻ ഒന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ കളക്ട് ചെയ്യുന്ന സ്ഥലം വേറെ, സോളാർ പാനൽ വേറെ, ഉണക്കുന്ന സ്ഥലം വേറെ. ഇപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സോളാർ എനർജി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്, അതുമാതിരി ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെയും. അപ്പൊ ഈ ഹോട്ട് എയറിനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്തതിന്റെ ശേഷം ഈ ഇവിടെ നിന്ന് വയ്ക്കുന്ന പ്രോഡക്റ്റിനകത്ത് കൂടെ നമുക്ക് പാസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് രണ്ട് സെന്ററാണ്. ആദ്യത്തതിനകത്ത് ഉണക്കുന്നതും സോളാർ എനർജി വരുന്നത് ഒരേ ക്യാബിനിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സോളാർ എനർജി കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തും ഡ്രൈയിങ് ചേംബർ വേറൊരു സ്ഥലത്തുമാണ്. മൂന്നാമതൊരു സ്ഥലമുണ്ട് ഇതേമാതിരി തന്നെ, ഇത് കണ്ടോ, ഇത് സോളാർ എനർജി കളക്ട് ചെയ്യുന്നു, ഡ്രൈയിങ് നടക്കുന്ന രണ്ടാമത്തൊരു ചേംബറിൽ കണ്ടോ, ഈ ഭാഗത്താണ് ഡ്രൈയിങ് നടക്കുന്നത്, ഇവിടെ സോളാർ കളക്ഷൻ നടക്കുന്നു. മൂന്നാമതൊരു ചേംബർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു വെന്റിലേഷൻ പ്രോസസ്സ് കൂടെയാണ് നമ്മൾ അത് നടക്കുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ എന്ന് പറയുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ മറ്റൊരു തരത്തിൽ എന്ന് പറയുകയാണെങ്കിൽ സോളാർ എനർജി കളക്ട് ചെയ്യുന്നു, ആ ഹോട്ട് എയറിനെ നമ്മൾ പമ്പ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള വെന്റിലേഷൻ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സിസ്റ്റം അല്ല ഉപയോഗിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഒരു പമ്പ് യൂസ് ചെയ്തിട്ട് ആ പമ്പ് നമ്മൾ ഹോട്ട് എയറിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡ്രൈയിങ് ചേംബറിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ ഇത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മറ്റൊരിടത്ത് നാച്ചുറൽ ആയിട്ടുള്ള കൺവെക്ഷൻ ആണ്. എന്ന് വെച്ചാൽ അതിന്റെ എയർ വരുന്നു, ആ എയർ ഹീറ്റ് ആകുമ്പോൾ നാച്ചുറലി അതിന്റെ പിന്നെ ഗ്രാവിറ്റി
വെയിറ്റ് കുറയും. ആ വെയിറ്റ് കുറയുമ്പോൾ അതിനെ നമ്മൾ ഡ്രയിങ് ചേമ്പറിൽ കൂടെ കടത്തി വിടുന്നു. ഇവിടെ ഈ കേസിൽ അങ്ങനെയല്ല, നമ്മൾ ആ ഡ്രയിങ് എയർ, ആ ഡ്രയിങ് എയറിനെ പമ്പ് ചെയ്തിട്ട് നമ്മൾ കയറ്റി വിടുകയാണ് ഡ്രയിങ് ചേമ്പറിലേക്ക്. ഇനി ഈ ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് നമുക്കറിയാം, ഗ്രീൻ ഹൗസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ പിന്നെ ഷോർട്ട് വേവ്സ് വരുന്നു, ആ ഷോർട്ട് വേവ്സ് ഹിറ്റ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ എനർജി നഷ്ടപ്പെട്ടിട്ട് ലോങ് വേവ്സ് ആയിട്ട് ആ ലോങ് വേവ്സ് നമ്മൾ പിന്നെ ഈ പിന്നെ കവറിനകത്ത് പിന്നെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഈ ഷെയ്ഡ് ഹൗസിനകത്ത് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് വഴിയാണ് നമ്മൾ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ തന്നെ നമുക്ക് നമ്മളെ ചില്ലി ഡ്രൈയിങ്ങിന് വേണ്ടി അത് ഉപയോഗിക്കാം, കൊപ്ര ഡ്രൈയിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൽ എന്താണ് നടക്കുന്നത്, നമ്മൾ ഒരു ചൂട് കൂടുകയാണ് അല്ലേ, നമ്മൾ ആ പിന്നെ ഒരു മൈക്രോ ക്ലൈമറ്റിൽ ആ ക്ലൈമറ്റിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂടുകയാണ് സോളാർ എനർജി ഉപയോഗിച്ചിട്ട്. അത്തരത്തിലുള്ള ഒരു ഡ്രയിങ് ചേംബർ അല്ലെങ്കിൽ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന ഗ്രീൻ ഹൗസ് ഡ്രയേഴ്സ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പോളി ഹൗസ് നമുക്ക് ഡ്രയിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മളെ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെ നാമക്കൽ ബെൽറ്റിലെല്ലാം ഇങ്ങനെ ചില്ലി ഡ്രയിങ്ങിനും അതുമാതിരി തന്നെ പഴം എല്ലാം ഉണക്കിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സോളാർ ഡ്രയേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഹൈലി എനർജി എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സീസണിൽ വേണമെങ്കിൽ ക്രോപ്പ് എടുക്കാം, വേറെ ക്രോപ്പ് ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ അതേ ഗ്രീൻ ഹൗസ് ഇത് ഡ്രയർ നമുക്ക് ഡ്രയറായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ടോട്ടലി ഡ്രയറായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ ഇത് ഭയങ്കര കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് ഇത്തരത്തിലുള്ള പോളി ഹൗസസ് നമുക്ക് ഡ്രയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, സോളാർ സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനും സൊല്യൂഷൻസ് ഉണ്ട്, ഹൈബ്രിഡ് ആയിട്ടുള്ള സോളാർ ഡ്രയറുകൾ ഇന്ന് നിലവിലുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഇനി മറ്റൊരു ഡ്രയിങ് സിസ്റ്റമാണ് നമുക്ക് ഏറ്റവും എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോസസ്സാണ് ഒരു ഓസ്മോട്ടിക് ഡ്രയിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ. ഓസ്മോട്ടിക് ഡ്രയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒറ്റ അടിക്ക് നമ്മൾ ഇങ്ങനെ ഉണക്കുന്നതിന് പകരം, എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പഴം പച്ചക്കറികൾ നമ്മൾ സാധാരണ ഒരു ക്യാബിനറ്റ് ഡ്രയറിലോ അല്ലെങ്കിൽ ഒരു കൺവെക്റ്റീവ് ഡ്രയറിലോ ഒരു സാധാരണ മെക്കാനിക്കൽ ഡ്രയറിലോ ഇട്ട് ഉണക്കുന്ന സമയത്ത് ഉള്ള ഹീറ്റ് ലോഡ് മുഴുവൻ ഈ ഇലക്ട്രിസിറ്റി ഏറ്റവും കൂടുതൽ എനർജി കൺസംപ്ഷൻ അവിടെ നഷ്ടപ്പെടും. പക്ഷേ അതിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ നമ്മളൊരു ഫസ്റ്റ് സ്റ്റേജ് നമ്മളൊരു ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ നമുക്ക് നടത്തുകയാണെങ്കിൽ നമുക്ക് എനർജി കുറച്ചും കൂടെ സേവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഡ്രയറിൻ്റെക്ക് പോകുന്ന ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, നമുക്ക് ഈ ഓസ്മോട്ടിക് നമ്മുടെ ഫ്രൂട്ടോ പഴം പച്ചക്കറീനെ നമ്മൾ പഞ്ചസാര ലായനിയിലോ അല്ലെങ്കിൽ ഉപ്പിൻ്റെ ലായനിയിലോ നമ്മൾ ഇടുമ്പോൾ ജലം പുറത്തോട്ട് പോകും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ജലാംശം പുറത്തോട്ട് പോകും, അതിനകത്തേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ സോൾട്ടോ അകത്തേക്ക് പോകുന്ന പ്രോസസ്സാണ് നമ്മളുടെ ഈ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ എന്ന പ്രോസസ്സ്. അപ്പോൾ അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പല കുറേ പ്രോസസ്സുകളുണ്ട്. ലൈക്ക് നമുക്ക് പ്രഷർ മാനിപ്പുലേറ്റ് ചെയ്യാം, കോൺസെൻട്രേഷൻ മാറ്റാം, ടെമ്പറേച്ചർ മാറ്റാം, ഇതെല്ലാം കൂട്ടിയിട്ട് ആ പ്രോസസ്സ് നമുക്ക് മാറ്റി നമുക്ക് 50% വരെ മോയിസ്റ്റർ കണ്ടന്റ് 50% വരെ ജലാംശമാക്കാൻ ഈ ഓസ്മോസിസ് പ്രോസസ്സ് കൊണ്ട് സാധിക്കും. ബാക്കിയുള്ള റിഡക്ഷൻ എന്ന് വെച്ചാൽ 50 നിന്നും താഴേക്ക് ആക്കുന്ന പ്രോസസ്സ് മാത്രം നമ്മൾ ഡ്രയറിലേക്ക് പോയാൽ മതി. അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ എനർജി സേവ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഓസ്മോസിസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 16 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ ചിലപ്പോൾ 24 മണിക്കൂറൊക്കെയാണ് നമ്മൾ ഓസ്മോസിസ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ സമയത്ത് വെള്ളം ഈ പഴം അല്ലെങ്കിൽ പച്ചക്കറി ഇത്രയും നേരം ഈ വെള്ളത്തിൽ കിടക്കുന്ന വഴി നമുക്ക് കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ 24 മണിക്കൂറുള്ള പ്രോസസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വാക്വം ഇംപ്രിഗ്നേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ ബിസിനസ് ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് അടുത്തതായിട്ട് കാണാം. അപ്പോൾ ഈ വാക്വം ഇംപ്രിഗ്നേഷൻ നമ്മൾ സാധാരണ രീതിയിലുള്ള ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷനും നമ്മളെ നോർമൽ ആയിട്ടുള്ള ഡ്രയറും നമ്മൾ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ നോർമൽ കൺവെക്റ്റീവ് ഡ്രയർ ഉപയോഗിക്കുന്ന ഊർജത്തിനേക്കാളും തന്നെ 5000 kJ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് 2500 kJ മീൻസ് മാക്സിമം ആണ് ഞാൻ പറയുന്നത്, 2500 kJ വരെ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വഴി നമുക്ക് 50% കണ്ട് നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റുന്നുള്ളതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തന്നു മാത്രം. ഇനി ഞാൻ പറഞ്ഞു ഈ ഓസ്മോസിക് ഡീഹൈഡ്രേഷൻ നമുക്ക് ഒരു 24 മണിക്കൂർ വെച്ച് നടത്തുന്ന പ്രോസസ്സ് നമുക്ക് വെറും 6 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് വാക്വം ഇംപ്രിഗ്നേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് എന്തുമാത്രം ടൈം നമുക്ക് സേവ് ചെയ്യാം, എനർജി നമുക്ക് സേവ് ചെയ്യാം, പിന്നെ ക്വാളിറ്റി ഓഫ് എനർജി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എനർജി കുറച്ച് ഉണ്ട്, എനർജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സ് ആണെങ്കിലും കൂടിയും ഓവറോൾ എഫിഷ്യൻസി നോക്കുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷണൽ ആസ്പെക്ട്സും എല്ലാം കൂടി നോക്കാൻ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 24 മണിക്കൂറിൽ നിന്നും വെറും 6 മിനിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്രോസസ്സാണ് വാക്വം ഇംപ്രിഗ്നേഷൻ പ്രോസസ്സ്. അത് അതിൻ്റെ കളറും
അതുകൊണ്ട് തന്നെ ലോ ടൈം ഉണ്ടായത് കാരണം മൈക്രോ ഓർഗാനിസംസ് അതിനകത്ത് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ കളർ അതിന്റെ ടെക്സ്ചർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള രീതിയിലാണ്. നമുക്ക് ആ പ്രൊഡക്റ്റ് കണ്ടില്ലേ, അത്ര എഫിഷ്യൻ്റ്, നല്ല സ്റ്റൈൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്, നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്, നല്ല ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോസസ്സ് നമുക്ക് കിട്ടും. അതും നമ്മൾ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡ്രയറുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് വെക്കാം. നമുക്ക് പിന്നെ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് ഉണക്കണം. ആ പ്രോഡക്റ്റിനെ ഉണക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് നമുക്ക് പിന്നെ ഒരു പിന്നെ അതിലേക്ക് ഹോട്ട് എയർ അല്ലെ, ഹോട്ട് എയർ നമ്മൾ കടത്തി വിടുന്നു. അപ്പോൾ പ്രോഡക്റ്റും ഒരു സ്ഥലത്ത് കൂടെ ഒരേ സ്ഥലത്ത് ഒരു ഡയറക്ഷനിൽ, ഇപ്പോൾ ഈ ഒരു ഇതൊരു ടണൽ ഡ്രയർ ആണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു ഡ്രൈയിങ് ചേംബർ ആണ്. ആ ഡ്രൈയിങ് ചേംബറിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് നമുക്ക് പ്രോഡക്റ്റ് കടത്തി വിടുന്നു. അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഹോട്ട് എയറും കടത്തി വിടുന്നു. നമ്മൾ എങ്ങനെയാണോ ഉണക്കേണ്ടത് ആ ഉണക്കുന്ന സാധനം നമ്മൾ കടത്തി വിടുന്നു. അതാണ് നമ്മൾ പാരലൽ ഡ്രയേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ കോ കറണ്ട് ഡ്രയേഴ്സ് എന്ന് പറഞ്ഞാൽ ഉണക്കേണ്ട സാധനം ഉണക്കേണ്ട മീഡിയം അല്ലെങ്കിൽ ഹോട്ട് എയറും ഒരേ സ്ഥലത്ത് കൂടെ കടത്തി വിടുന്നു. ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എനർജി നമുക്ക് കൂടുതൽ വരുന്നതെന്ന് മാത്രമല്ല, പക്ഷേങ്കിൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൂടും. എന്നുവെച്ചാൽ ഹോട്ട് എയർ നമ്മൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ചൂടുള്ള ഹോട്ട് എയർ കണക്ട് ചെയ്ത് വരുന്നത് നമ്മൾ ഏറ്റവും ജലാംശം കൂടുതലുള്ള പ്രോഡക്റ്റുമായിട്ടാണ് ലിങ്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ചൂട് അതിനകത്തുണ്ടോ ആ ചൂട് മുഴുവൻ ജലാംശത്തിനെ ഇവാപ്പറേറ്റ് ചെയ്യാനോ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റിയിലേക്ക് തട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നന്നാവും ഈ ഒരേ സൈഡിൽ കൂടെ ഹോട്ട് എയറും മെറ്റീരിയലും കടത്തി വിടുകയാണെങ്കിൽ. നേരെ മറിച്ച് കൗണ്ടർ കറണ്ട്, രണ്ടാമത്തെ താഴെ കാണിച്ചിരിക്കുന്നതാണ് കൗണ്ടർ കറണ്ട് ഡ്രയർ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾക്ക് പിന്നെ മെറ്റീരിയൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രോഡക്റ്റ് ഡയറക്ഷൻ ഓഫ് ദ മെറ്റീരിയൽ, പ്രോഡക്റ്റ് നിന്ന് ഉണക്കേണ്ട മെറ്റീരിയൽ അല്ലെങ്കിൽ പഴം പച്ചക്കറി ഏതായിക്കോട്ടെ, അതിനാലെ ഗ്രെയിൻ എന്ത് മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വിടുന്നത്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് കടന്നു വരുന്നത്. പക്ഷേ ഹോട്ട് എയർ കടന്നു വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇതിനാണ് നമ്മൾ കൗണ്ടർ കറണ്ട് ഡ്രയേഴ്സ് എന്ന് പറയുന്നത്. കൗണ്ടർ കറണ്ട് ഡ്രയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ എഫിഷ്യൻസി കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ LSU ഡ്രയറിന് പകരം മൂന്ന് ടൈം നമുക്ക് കൗണ്ടർ കറണ്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞില്ലേ 37-38% വരെ നമുക്ക് എനർജി സേവ് ചെയ്യാന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ നമുക്ക് ഈ കേസിലകത്തും നമുക്ക് എനർജി സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ കൗണ്ടർ കറണ്ട് ഡ്രയേഴ്സ് എപ്പോഴും എക്കണോമിക്കലി അല്ലെങ്കിൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എപ്പോഴും കൗണ്ടർ. അപ്പം ഡ്രയറിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ എനർജി സേവിങ് ആയിട്ടുള്ള സാധനം കൗണ്ടർ കറണ്ട് ആയിരിക്കും. പക്ഷേ പ്രോഡക്റ്റ് ക്വാളിറ്റിക്കാണ് നമ്മൾ ട്രസ്റ്റ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോ കറണ്ട് ഡ്രയേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരേ സൈഡിൽ നിന്ന് കടത്തി വിടുന്നത്. അപ്പോൾ ഇതിന് എപ്പോഴും നമ്മളൊരു കോംപ്രമൈസ് വേണം. അപ്പോൾ എനർജി എഫിഷ്യൻസി സിസ്റ്റം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ കൊണ്ടുവരാം. പക്ഷേ എനർജി എഫിഷ്യൻ്റ് ആക്കാനുള്ള മറ്റൊരു തന്ത്രം ഞാൻ പറഞ്ഞു, കഴിയുന്നതും നോൺ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ നമ്മൾ സോളാർ എനർജി യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റം നമ്മൾ വിവിധ സോളാർ ഡ്രയേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി ആ സോളാർ ഡ്രയറിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അത് ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്കറിയാം എന്താണ്, പിന്നെ വെയിലുള്ള സമയത്ത് മാത്രമേ നമുക്ക് ഉണക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അതിന് നമുക്ക് ഇന്ന് ഹൈബ്രിഡ് ഡ്രയേഴ്സും കൂടിയുണ്ട്. ആ ഹൈബ്രിഡ് ഡ്രയേഴ്സിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി ഫ്ലൂയിഡൈസ് ബെഡ് ഡ്രയർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഈ ഫ്ലൂയിഡൈസ് ബെഡ് ഡ്രയർ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഇതേമാതിരി തന്നെ ഇവിടെ നന്നായി നമ്മൾ മെറ്റീരിയൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ എയറിൽ ഇതിനെ ഇങ്ങനെ പൊങ്ങി കിടക്കും നമ്മൾ ഉണക്കേണ്ട സാധനം. അപ്പം അതുകൊണ്ട് തന്നെ യൂണിഫോം ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഉണക്കാൻ പറ്റുന്ന ഒരു ഡ്രയറാണ് ഈ ഫ്ലൂയിഡൈസ് ബെഡ് ഡ്രയർ. പക്ഷേ ഇത് എനർജി ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക അബ്സോർബ് ചെയ്യും, നമ്മൾ കൂടുതൽ എനർജി വേണ്ട ഒരു സാധനം. എന്ന് വെച്ചാൽ ഉണക്കേണ്ട സാധനത്തിനെ എപ്പോഴും എയറിൽ നിർത്തണം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതിനേക്കാളും എനർജി എഫിഷ്യൻറ്റ് സേവിങ് ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പൾസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഫ്ലൂയിഡൈസ് ചെയ്യാം, അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ എയറിൽ നിർത്താതെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു പൾസ്ഡ് ആയിട്ട് ഫ്ലൂയിഡൈസ് ഡ്രൈയിങ് നടത്തുന്നതോട് കൂടി നമുക്ക് അതിലും എനർജി സേവ് ചെയ്യാന്ന് കണ്ട്. അപ്പൊ അതും നമുക്ക് എനർജി സേവ് ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ്. പിന്നെ നമ്മൾ മറ്റൊരു ഉണക്കാനുള്ള മറ്റൊരു മാർഗമാണ് നമ്മളെ പിന്നെ സ്പ്രേ ഡ്രൈയിങ് എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ. സ്പ്രേ ഡ്രൈയിങ് സാങ്കേതിക വിദ്യ എന്ന് പറയുകയാണെങ്കിൽ ഫ്രൂട്ട് ജ്യൂസുകളെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തേങ്ങ വെള്ളത്തിന് അല്ലെങ്കിൽ തേങ്ങ പാല് എല്ലാം നമ്മൾ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ അതിനെ ഉണക്കി പൊടിച്ച് എടുക്കാനുള്ള ഒരു മാർഗമാണ്. അതിന് പാല് നമുക്ക് ഉണക്കി പാൽപ്പൊടി ഉണ്ടാക്കുന്ന വെക്കാം. അപ്പോൾ ഇത്തരം പിന്നെ ഡ്രൈയിങ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനർജി ഇൻറ്റൻസീവ് അല്ലാതെ നമുക്ക് എനർജി എഫിഷ്യൻ നമ്മളെ പ്രോഡക്റ്റ് പിന്നെ എനർജി എഫിഷ്യൻസി എഫിഷ്യൻ സിസ്റ്റം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഡ്രയറാണ് ഇത്. പഴച്ചാറുകളും അതുപോലെ തന്നെ മിൽക്ക് അല്ലെങ്കിൽ നമ്മുടെ ദ്രാവക രൂപത്തിലുള്ള ഡ്രയേഴ്സ് സാധനത്തിന് നമുക്ക് പൗഡർ ഫോമിൽ ക്കാൻ പറ്റുന്ന ഡ്രയറാണ് ഈ പിന്നെ ഇത്തരത്തിലുള്ള ഉപയോഗിക്കുന്ന നമ്മളെ സ്പ്രേ ഡ്രൈയിങ് മെക്കാനിസം. മറ്റൊരു മെക്കാനിസമാണ് മൈക്രോവേവ് ഡ്രൈയിങ്.
നമുക്ക് ഏറ്റവും നമ്മളൊരു ഡ്രയേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മൈക്രോവേവ് ഡ്രയറും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കൺവെക്റ്റീവ് ഡ്രയർ എന്നാൽ നമ്മൾ മെക്കാനിക്കൽ ആയിട്ടുള്ള ഹോട്ട് എയർ ഉപയോഗിച്ചിട്ടുള്ള ഡ്രയറും ഒരു വാക്വം ഡ്രയർ നമ്മളിപ്പോൾ വരാൻ പോകുന്നുണ്ട്, വാക്വത്തിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഡ്രയറും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൈക്രോവേവിൻ്റെ ഉപയോഗിക്കുന്ന എനർജി സിസ്റ്റം ഭയങ്കര തുലവും കുറവാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൈക്രോവേവ് ഡ്രയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മൈക്രോവേവിൻ്റെ എനർജി പിന്നെ മീൻസ് എനർജി കൺസംപ്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മൈക്രോവേവ് ഡ്രയിങ്ങിലേക്ക് മാറുമ്പോൾ നമുക്ക് വളരെ എനർജി ഉപയോഗിക്കുന്നത് കുറവാണ് കണ്ടത്. നമ്മുടെ വീടുകളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത് ആണ് നമ്മൾ ഈ 915 MHz അതുമാതിരി 2450 MHz ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുകയാണെങ്കിൽ പോളാർ ചേഞ്ചസ് ആണ്, പോളാരിറ്റി ചേഞ്ചസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കൊണ്ടാണ് നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിൾ ഒക്കെ പറയുമ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമുക്ക് ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രയറാണ് മൈക്രോവേവ് ഡ്രയർ എന്ന് മാത്രം ഇപ്പോൾ നമ്മൾ അറിഞ്ഞാൽ മതി. കൺഫേർഡ് ടു നമ്മൾ ഈ മേലെ കാണിച്ചിരിക്കുന്ന കൺവെക്റ്റീവ് ഡ്രയറും വാക്വം ഡ്രയറും. ഈ കൺവെക്റ്റീവ് ഡ്രയർ സാധാരണ എല്ലാ ഡ്രയറുകളിൽ നിന്ന് ഉൽപ്പന്നം നമ്മൾ ഉണക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രയറാണ് നമ്മൾ ഈ പറയുന്ന മൈക്രോവേവ് പിന്നെ കൺവെക്റ്റീവ് ഡ്രയർ, ഈ കാരണം ട്രേ ഡ്രയർ, ഈ മേലെ കാണിച്ചിരിക്കുന്ന ട്രേ ഡ്രയർ അല്ലേ. ആ ട്രേ ഡ്രയറിൽ നമുക്ക് ഉണക്കിയെടുക്കുമ്പോൾ സാധാരണ പഴത്തിന് കണ്ട കുറച്ചൊരു ഡാർക്ക് കളർ വരും. ഓക്കെ, ഈ ഡാർക്ക് കളറ് പിന്നെ അതൊരു ബ്ലാഞ്ചിങ് പ്രോസസ്സ് നടക്കാത്തത് കൊണ്ടാണ് സാധാരണ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളത്. ഇന്ന് മാർക്കറ്റിൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള പഴത്തിൻ്റെ ഉണങ്ങിയത് നിങ്ങൾക്ക് കാണാം, അതൊരു ബ്ലാഞ്ചിങ് പ്രോസസ്സ് ഇല്ലാത്തതും കൊണ്ടാണ്. അപ്പോൾ ബ്ലാഞ്ചിങ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ തന്നെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി അറസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കളർ കിട്ടും, കൺവെക്റ്റീവ് ഡ്രയർ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ട്രേ ഡ്രയർ ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ വാക്വം ഡ്രയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കളർ നമുക്ക് നിലനിർത്താൻ പറ്റും. കളർ മാത്രമല്ല, ടെമ്പറേച്ചർ കുറഞ്ഞ് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് അതിൻ്റെ ഗുണവും കൂടി നിലനിർത്താൻ പറ്റും. സാധാരണ നമ്മൾ ഈ തരത്തിലെ ട്രേ ഡ്രയറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 75 വരെയുള്ള ടെമ്പറേച്ചറാണ് ഊഷ്മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ വാക്വം ഡ്രയറിലാണെങ്കിൽ നമ്മളത് 45 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് നമ്മൾ മാക്സിമം പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി നമുക്ക് കൂടും. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉണക്കുന്ന ഒരു പ്രോസസ്സാണ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറഞ്ഞത് തന്നെ നമ്മൾ ആദ്യം തന്നെ പിന്നെ നല്ല 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉണക്കുന്നതുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എക്സലൻ്റ് ആണ്, ഇനി യാതൊരു സംശയമില്ല. ഇതിനെ തിരിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറും. പക്ഷേ എനർജി യൂസേജ് നമുക്ക് ഫ്രീസ് ഡ്രൈയിങ്ങിന് കൂടുതലാണ്, പക്ഷേ എനർജി എഫിഷ്യൻസി കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്നതിൽ നമ്മൾ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ എത്ര എനർജിയാണോ കൊടുക്കുന്നത് ആ എനർജിയുടെ യൂട്ടിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിന്റെ എനർജി എഫിഷ്യൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രീസ് ഡ്രൈയിങ്ങിലെ എനർജി എഫിഷ്യൻസി എന്ന് ഭയങ്കര നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ മാക്സിമം എനർജി എഫിഷ്യൻസി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സൺ ഡ്രൈയിങ്ങും ആ സൺ ഡ്രൈയിങ്ങും അല്ലെങ്കിൽ സോളാർ ഡ്രൈയിങ്ങും അതെല്ലാം കോമ്പിനേഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള എനർജിയുടെ ലാഭം ആണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. സൺ ഡ്രൈയിങ് മാത്രമാണെങ്കിൽ നമുക്ക് സോളാർ എനർജി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. രണ്ടാമത്തെ സണ്ണും പിന്നെ സോളാർ എനർജിയും മെക്കാനിക്കൽ ഡ്രൈയിങ്ങും നമ്മളൊരു കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഇലക്ട്രിസിറ്റി ചാർജ് നമുക്ക് കണ്ടാൽ മതി വളരെ കുറവാണ് നമ്മൾ രണ്ടും കൂടുതൽ കോമ്പിനേഷൻ ആകുമ്പോൾ 31 ആണ് വരുന്നത് അല്ലേ. നേരെ മറിച്ച് മെക്കാനിക്കൽ ഡ്രൈയിങ് മാത്രം അല്ലെങ്കിൽ കൺവെക്റ്റീവ് ഡ്രൈയിങ് മാത്രമാണെങ്കിൽ നമുക്ക് 63 യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ സോളാർ എനർജി മാത്രമാണെങ്കിൽ ഇലക്ട്രിസിറ്റി വരുന്നേ ഇല്ല, നമ്മൾ കംപ്ലീറ്റ്ലി സോളാർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾക്ക് ഫുൾ സോളാർ ഡ്രൈയിങ്ങിലേക്ക് പോവാം, അല്ലെങ്കിൽ സോളാർ കം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് പോവാം, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇലക്ട്രിസിറ്റിയിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് നമ്മൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജിനെ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിലുള്ള നമ്മളിപ്പോൾ കുറേ ഡ്രയേഴ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ. അതിനകത്ത് ഏറ്റവും അതിൻ്റെ എനർജി കൺസംപ്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു ലൈൻ ഓഫ് ഇതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. എനർജി ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന സാധനമാണ് നമുക്ക് സോളാർ എനർജി അല്ലേ. നമുക്ക് സോളാർ എനർജി നമുക്ക് ഹാർവസ്റ്റ് ചെയ്യുന്ന പ്ലെന്റി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനം അതിനെ ഹാർവസ്റ്റ്, അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കുറവ് എനർജി കൺസംപ്ഷൻ ഉള്ള ഒരു സാധനമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് മേലോട്ട് പോകുന്തോറും നമുക്ക് കണ്ടില്ലേ ഇൻസ്റ്റോർ ഡ്രൈയിങ്, ഫിക്സ്ഡ് ബെഡ് ഡ്രൈയിങ്, ബാച്ച് ഡ്രൈയിങ്, റീസർക്കുലേറ്ററി ഡ്രൈയിങ്, കണ്ടിന്യൂസ് ഫ്ലോ ഡ്രൈയിങ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഉപയോഗിക്കുന്ന എനർജി കൺസംപ്ഷൻ കൂടി 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 പോവുകയാണ്, അതിൻ്റെ ഹയർ എൻഡിലേക്ക് പോവുകയാണ്. എന്നുവെച്ചാൽ ഈ കണ്ടിന്യൂസ് ഫ്ലോ ഡ്രയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ LSU ഡ്രയറൊക്കെ കണ്ടിന്യൂസ് ഫ്ലോ ഡ്രയത്തിന് ഉള്ള ഏറ്റവും ഉള്ള ഉദാഹരണമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് കണ്ടിന്യൂസ് ഫ്ലോ ഡ്രയർ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കഴിയുന്നതും സോളാർ എനർജി മാക്സിമം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രയറിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എനർജി നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും.
ഇനി നമ്മൾ എനർജി എഫിഷ്യൻസി ഹൈബ്രിഡ് ഡ്രയറിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫ്രീസ് ഡ്രയിങ് നമ്മൾ എനർജി എഫിഷ്യൻസി വൈസ് നമ്മൾ യൂട്ടിലൈസേഷൻ നല്ലതാണെന്ന് പറഞ്ഞു അല്ലെ, എനർജി എഫിഷ്യൻസി നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പറഞ്ഞു. പക്ഷേ ആ ഫ്രീസ് ഡ്രയിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ വെച്ചിട്ട് തന്നെ നമ്മളൊരു എനർജി എഫിഷ്യൻസി മോഡലിലേക്ക് വരുമ്പോൾ, നമ്മളൊരു ഹൈബ്രിഡ് ഡ്രയറിലുള്ള കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ, നമുക്ക് കൂടുതൽ അതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രയേഴ്സ് ആണ് നമ്മളുടെ ഇൻഫ്രാറെഡ് ഡ്രയേഴ്സ്, സോണിക് ഡ്രയിങ്, അല്ലെങ്കിൽ ഹീറ്റ് പമ്പ് ഡ്രയിങ്, റേഡിയോ ഫ്രീക്വൻസി ഡ്രയിങ്, മൈക്രോവേവ് ഡ്രയിങ്, പൾസ്ഡ് മൈക്രോവേവ് വാക്യൂം ഡ്രയിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡേൺ ഹൈബ്രിഡ് ആയിട്ടുള്ള ഡ്രയേഴ്സ് ഉപയോഗിക്കുന്ന വഴി നമുക്ക് കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഹൈബ്രിഡ് ഡ്രയേഴ്സ് ആണെന്ന് കാണും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിനേക്കാൾ ഇപ്പോൾ നമ്മൾ ഫ്രീസ് ഡ്രയിങ് എലോൺ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്ര കണ്ട് എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ സാധിക്കുന്നു ഈ ഒരു എന്താ പറയുക ഹൈബ്രിഡ് ആയിട്ടുള്ള ഡ്രയർ കോമ്പിനേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ മൈക്രോവേവ് ഡ്രയർ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോവേവ് ഡ്രയറിനെ പറ്റി പറഞ്ഞപ്പോൾ ഏറ്റവും കുറവ് എനർജി അല്ലെങ്കിൽ പിന്നെ കൺസ്യൂം ചെയ്തതാണ് ഈ മാക്സിമം എഫിഷ്യൻസി ഉള്ള ഒരു ഡ്രയറാണ് മൈക്രോവേവ് ഡ്രയർ. അപ്പോൾ അതിൻ്റെ എനർജി എഫിഷ്യൻസിയും തന്നെ എത്ര കണ്ട് കമ്പയർഡ് ടു കൺവെക്റ്റീവ് അല്ലെങ്കിൽ ഹോട്ട് എയർ, നമ്മൾ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രയറാണ് കൺവെക്റ്റീവ് ഹോട്ട് എയർ ഡ്രയിങ് എന്ന് പറഞ്ഞ സിസ്റ്റം. ആ കൺവെക്റ്റീവ് ഹോട്ട് എയർ ഡ്രയിങ് സിസ്റ്റത്തിനേക്കാളും എത്ര കണ്ട് എഫിഷ്യൻസി കൂടുതലാണ്, എനർജി എഫിഷ്യൻസി കൂടുതലാണ് മറ്റുള്ള ഡ്രയറുകൾക്ക് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മൈക്രോവേവിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഡ്രയറിലേക്ക് പോകുമ്പോഴേക്കും, അല്ലെങ്കിൽ പൾസ്ഡ് മൈക്രോവേവ് അല്ലെങ്കിൽ വാക്വം ഡ്രയറിലെ കോമ്പിനേഷൻ ആണത്, മൈക്രോവേവ് കം വാക്വം ഡ്രയിങ് എന്ന കോമ്പിനേഷനിലേക്ക് പോകുമ്പോൾ എത്രമാത്രം എനർജി എഫിഷ്യൻ്റ് ആണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സ്ലൈഡ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എനർജി എഫിഷ്യൻസി അല്ലെങ്കിൽ അത് സേവ് ചെയ്യുന്ന ഒരു കമ്പാരിറ്റീവ് ചാർട്ട് നമുക്ക് കാണാം. മൈക്രോവേവ് ഓവൻ ഡ്രയിങ് ചെയ്യുമ്പോൾ നമുക്ക് 80% ലെസ് എനർജി മതി, എന്നാൽ സേവിങ് 20% നമുക്ക് അവിടെ വരുന്നത്. ഇൻഫ്രാറെഡ് ഡ്രയിങ് ആണെന്നെങ്കിൽ 60% ലെസ് എനർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുമാതിരി അൾട്രാസൗണ്ട് ഡ്രയിങ് ഉപയോഗിക്കുകയാണെങ്കിൽ 42% എനർജി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ നമ്മൾ കൺവെക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ കൺവെൻഷൻ ആയിട്ടുള്ള കൺവെക്റ്റീവ് ഡ്രൈവിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ഡ്രയേഴ്സ് ഉപയോഗിക്കുന്ന വഴി നമുക്ക് ഇത്രയും എനർജി സേവിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അടുത്തത് നമുക്ക് എനർജി സേവിങ് ചെയ്യാനുള്ള മറ്റ് മെക്കാനിസംസ് ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി നമുക്ക് കൊണ്ടുവരാൻ പറ്റും, വിൻഡ് അല്ലെങ്കിൽ സോളാർ അല്ലെങ്കിൽ ജിയോ തെർമൽ എനർജി നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എനർജി സേവ് ചെയ്യാൻ പറ്റും നമ്മൾ കണ്ടു. അതുമാതിരി തന്നെ ഫ്യുവൽ ഡിമാൻഡ്, നമുക്ക് റീസർക്കുലേറ്ററി ടൈപ്പ് എയർ ചെയ്യുന്ന സമയത്ത് ഫ്യുവൽ ഡിമാൻഡ് നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നു വെച്ചാൽ, ഒരു ഹോട്ട് എയർ നമ്മൾ ഒരു കൺവെക്റ്റീവ് ഡ്രയറിൽ നിന്ന് മേലേക്ക് പോകുന്ന എയറിനെ തിരിച്ച് നമുക്ക് റീസർക്കുലേറ്റ് ചെയ്തിട്ട് ആ ഹോട്ട് എയറിനെ തിരിച്ച് ഹ്യൂമിഡിറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഡ്രയിങ് ചേമ്പറിലേക്ക് കടത്തി വിടുന്നത് വഴി നമുക്ക് കുറച്ചും കൂടെ എനർജി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ അതുമാതിരി ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ഞാൻ പറഞ്ഞു, ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രോസസ്സുകൾ വഴി ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അതുമാതിരി പൾസ്ഡ് ഫ്ലൂയിഡൈസ് ബെഡ് ഡ്രയിങ് ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലൂയിഡൈസ് ബെഡ് ഡ്രയിങ് പറഞ്ഞ സമയത്തെ പറഞ്ഞു, പൾസ് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡൈസ് ബെഡ് ഡ്രയിങ് ആണെങ്കിൽ നമുക്ക് എനർജി കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും. അത് 30% കണ്ട് 50% ഓഫ് പിന്നെ കണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും കമ്പയർഡ് ടു ദ കൺവെൻഷൻ. അപ്പോൾ ഫ്ലൂയിഡൈസ് ബെഡ് ഡ്രൈ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണക്കേണ്ട പ്രോഡക്റ്റ് എയറിലായിരിക്കും. അപ്പൊ ആ ഒരു സിസ്റ്റം നമുക്ക് ഒഴിവാക്കി നമുക്ക് പൾസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെ ഫ്ലൂയിഡൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30-50% വരെ നമുക്ക് ലെസ് എയർ മതി. അതുവഴി നമുക്ക് കൂടുതൽ എനർജി നമുക്ക് ചെയ്യാൻ പറ്റും. അതുമാതിരി തന്നെ പിന്നെ ഡെസിക്കൻ്റ് അല്ലെങ്കിൽ അബ്സോർബ് ഡീഹ്യൂമിഡിഫിക്കേഷൻ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിലിക്ക സിസ്റ്റം, അതിൻ്റെ ഡ്രം സിസ്റ്റം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രം സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സിലിക്ക ഈ ഹോട്ട് എയറിനെ നമുക്ക് തിരിച്ച് റീസർക്കുലേറ്റ് ചെയ്തിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി നമുക്ക് സേവ് ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ LSU ഡ്രയറിൻ്റെ നമ്മൾ പറഞ്ഞു, മറ്റേ റൈസ് ഹസ്ക് തിരിച്ച് ഉപയോഗിക്കുന്ന വഴി, അതിന് ബ്രിക്കറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന വഴി, ബയോമാസ് യൂട്ടിലൈസേഷൻ മതി വഴി നമുക്ക് എനർജി സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി മാർഗങ്ങൾ നമ്മൾ പിന്നെ ഡ്രയിങ് സിസ്റ്റം സംവിധാനം ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന രണ്ട് മേഖലകളാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് മില്ലിംഗ് സെക്ഷൻ, ഒന്ന് ഡ്രയിങ് സെക്ഷൻ. അപ്പോൾ ഈ ഡ്രയിങ് സെക്ഷനിൽ ഒരു ഫൈനൽ ഒരു കമ്പാരിസൺ ആണ് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്, ഒരു വളരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം വെച്ചിട്ട്. സോളാർ പിന്നെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഡ്രയർ, നമ്മൾ ഈ ഒരു 20 kg ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു സാധനം ഉണക്കാൻ വേണ്ടിയിട്ട് ഉള്ള സിസ്റ്റം വരികയാണെങ്കിൽ, ഇലക്ട്രിക്കൽ
സാധനമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ 20 kg ഉണക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന യൂണിറ്റ് 44,000 ആണ് അല്ലെ, 44 അല്ല 4483 ആണ്. നേരെ മറിച്ച് അതിന്റെ 40% കുറവ്, അല്ലെങ്കിൽ എനർജി സേവ് ചെയ്യുന്നത് പിന്നെ പെർസെൻറ്റേജ് റിഡക്ഷൻ ഓഫ് എനർജിയും കോസ്റ്റിലും കണ്ടു 60% റിഡക്ഷൻ ആണ് നമുക്ക് കാണുന്നത് ഈ സോളാർ ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ സോളാർ ഹൈബ്രിഡ് ഇലക്ട്രിക്കൽ സോളാർ കം ഇലക്ട്രിക്കൽ ഹൈബ്രിഡ് ഡ്രയർ യൂസ് ചെയ്യുന്ന സമയത്ത് അതുമാതിരി തന്നെ 40 kgയുടെ കപ്പാസിറ്റി ഉള്ള പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കണ്ടോ 6600-ൽ നിന്നും 2500 മാറുന്നത്. അപ്പോൾ അവിടെ 61% നമുക്ക് സേവിങ് കണ്ടിട്ടുള്ളത് എനർജി കോസ്റ്റ് ആണെങ്കിലും അതുമാതിരി തന്നെ പിന്നെ എനർജിയുടെ ഇതിലാണെങ്കിൽ രണ്ടും നാച്ചുറലി ഒരേ പെർസെൻറ്റേജിലാണ്. നമ്മൾ എനർജി കോസ്റ്റ് വെച്ച് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള പെർസെൻറ്റേജ് നാച്ചുറലി ഒരേ പെർസെൻറ്റേജ് തന്നെ ആയിട്ട് വരും. പിന്നെ സോളാർ എൽ പി ജി ഹൈബ്രിഡ് അത് തന്നെ നമ്മൾ 60 kg 60 kg കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6000 ആണ് എൽ പി ജി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സോളാർ എൽ പി ജി ഹൈബ്രിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 3700 യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കണ്ട ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനർജി സേവ് ചെയ്യുന്നത് 60% കണ്ടിട്ടാണ് നമുക്ക് ഒരു ഹൈബ്രിഡ് സിസ്റ്റം വഴി നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സോളാർ ഡ്രയേഴ്സ് പറഞ്ഞു, ഇലക്ട്രിക്കൽ ഉപയോഗിച്ചിട്ടുള്ള കൺവെക്റ്റീവ് ആയിട്ടുള്ള ഡ്രയേഴ്സ് പറഞ്ഞു. ഈ കൺവെക്റ്റീവ് ഡ്രയറിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീസ് ഡ്രയിങ് അതുമാതിരി തന്നെ മൈക്രോവേവ് ഡ്രയർ റിഫ്രക്റ്റീവ് ഡ്രയർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രയേഴ്സ് നമ്മൾ പറഞ്ഞു. ഈ ഏറ്റവും പ്രായോഗിക തലത്തിൽ ഇപ്പോഴും ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൺവെക്റ്റീവ് ഡ്രയറാണ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡ്രയേഴ്സാണ്. ആ മെക്കാനിക്കൽ ഡ്രയേഴ്സിൻ്റെ കൂടെ സോളാർ ഡ്രയറിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു ഹൈബ്രിഡ് ഉപയോഗിക്കുമ്പോൾ ഉള്ള സേവിംഗ് ആണ് ഏറ്റവും സിമ്പിളായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊരു 20 kg ഉണക്കുന്ന സമയത്ത് മെറ്റീരിയൽ ഉണക്കുന്ന ഡ്രയറിൻ്റെയും ഒരു 40 kg ഒരു 60 kg കപ്പാസിറ്റി കാണിച്ചു എന്ന് വെച്ചാൽ 60% നമുക്ക് സേവിങ് വരുന്നത് നമുക്കൊരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഇൻഡസ്ട്രി ലെവലിലേക്ക് നമുക്ക് ഡ്രൈയിങ് ഇൻ ജനറൽ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ആ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റും മെറ്റീരിയലിലും പിന്നെ ആപ്ലിക്കബിൾ ആണ്. നേരത്തെ പറഞ്ഞത് ഡ്രയർ ആയിക്കോട്ടെ, തേങ്ങ ആയിക്കോട്ടെ, മാങ്ങ ആയിക്കോട്ടെ, അതുമായി ഗ്രെയിൻസ് ആയിക്കോട്ടെ, എല്ലാം ഏത് സാധനം ഉണക്കുന്ന സമയത്ത് ഏതെല്ലാം മെക്കാനിസം ഉപയോഗിക്കണം, ആ മെക്കാനിസം ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം എനർജി സേവിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി ഒരു പഴം പച്ചക്കറി ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലെങ്കിൽ പഴം പ്രോസസ്സിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി യൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മൾ പ്രോസസ്സിങ്ങിൻ്റെ ഫേസിൽ ഉപയോഗിക്കുന്നത്. നമ്മളെങ്കിൽ ഉണക്കുന്ന ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എനർജി ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ്. പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏകദേശം 33% നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈയിങ്ങിന് അല്ലെങ്കിൽ ബ്ലാഞ്ചിങ് ആണ്. ബ്ലാഞ്ചിങ് കം ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് അല്ലേ, എൻസൈമാറ്റിക് ആക്ടിവിറ്റി കളഞ്ഞു എന്ന് വെച്ചാൽ ചൂടുള്ള ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ സ്റ്റീം ബ്ലാഞ്ചിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീം ബ്ലാഞ്ച് ചെയ്തതിൻ്റെ ശേഷം ഉണക്കുന്ന പ്രോസസ്സിന് 33% എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുമാതിരി തന്നെ മറ്റൊരു മേജർ ആയിട്ടുള്ള എനർജി ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ഹീറ്റ് സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, ഈ രണ്ട് പ്രോസസ്സും എഫിഷ്യൻ്റ് ആയിട്ട് നടത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂടുതൽ എനർജി സേവ് ചെയ്യാൻ പറ്റും. അതിൽ ഡ്രൈയിങ് എത്ര നന്നായിട്ട് ചെയ്യാമെന്നും ഏതെല്ലാം മെത്തേഡ്സ് ഡ്രൈ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രയർ ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി തെർമൽ പ്രോസസ്സിങ്, തെർമൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടോട്ടിങ് അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് അടുത്ത ഒരു ഊർജ്ജം നമുക്ക് സേവ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇനി കാണാം. ഇനി അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫേസിൽ മറ്റൊരു പിന്നെ പഴം പച്ചക്കറി മേഖലയിൽ നമ്മൾ മറ്റൊരു ഇൻഡസ്ട്രിയൽ ഫേസിൽ നമുക്ക് ഊർജ്ജം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഊർജ്ജം ഉപയോഗിക്കുന്ന ഊർജ്ജം ഇൻറ്റൻസീവ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂളിംഗ് അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജിനാണ്. കോൾഡ് സ്റ്റോറേജിന് ഏകദേശം 46% പിന്നെ ഊർജ്ജമാണ് നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്യാതെ ഫ്രഷ് പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കേസിൽ ഒരു കൂളിംഗ് റെഫ്രിജറേറ്റഡ് കൂളിംഗ് പ്ലാന്റിന് വേണ്ടി വരുന്ന ചിലവ് എന്ന് പറയുകയാണെങ്കിൽ 46% നമ്മൾ ഊർജ്ജം അതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് എല്ലാം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യണം. അത് ആ എഫിഷ്യൻസി എങ്ങനെ, ഡ്രൈയിങ് നമ്മൾ ഓൾറെഡി കണ്ടുകഴിഞ്ഞു, ഇനി മറ്റുള്ളതെല്ലാം എങ്ങനെ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ആയിട്ട് ഒരു പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ നമുക്ക് കുറയ്ക്കാൻ 18% നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുറച്ച് ഒരു ബിഹേവിയർ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ നമ്മൾ എക്യുപ്മെന്റ്സ് ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ എച്ച് പി എല്ലാം വേണ്ട എത്ര എച്ച് പവർ ആണോ വേണ്ടത് അത്ര ആ സൈസിങ് ഭയങ്കരമായിട്ട് നോക്കണം. നമ്മളെ കപ്പാസിറ്റി ഒരു പ്ലാന്റ് നോക്കി അത് 2 tons per hour ആണോ വേണ്ടത്, 3 tons per hour വേണോ. അപ്പോൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് വെറുതെ ഒരു മെഷീൻ ഹൈ കപ്പാസിറ്റിയുടെ വാങ്ങിച്ചു വെക്കാതെ കറക്റ്റ് സൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് വേണ്ട മെഷീൻസ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ എച്ച് വി എ സി എന്ന് പറയുന്ന ഹീറ്റിംഗും വെന്റിലേഷനും എയർ കണ്ടീഷൻ സിസ്റ്റം ആണെന്ന് വെച്ചാൽ അത്
കറക്റ്റ് ആയിട്ടുള്ള ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ അതിനുള്ള പിന്നെ സിസ്റ്റം വേണം നമ്മൾ പിന്നെ അതും അതുപോലെ തന്നെ ലൈറ്റിങ്ങും ലൈറ്റിംഗും വേണം, ഇനഫ് ലൈറ്റിംഗ് വേണം ഒരു ഇൻഡസ്ട്രിയിൽ. പക്ഷേ ആ ലൈറ്റിംഗ് പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് അതുമാതിരി LED ലൈറ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എനർജി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൂം ഒക്യുപ്പൻസി സെൻസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അനാവശ്യമായിട്ട് ഒരു റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ആ സിസ്റ്റം സ്ഥലത്ത് അപ്പോൾ തന്നെ ലൈറ്റ് ഓഫ് ആവുന്ന സിസ്റ്റം, അതുമാതിരി നമ്മൾ അങ്ങനെ അകത്ത് ചെല്ലുമ്പോൾ മാത്രം ലൈറ്റ് ഓൺ ചെയ്യുന്ന മെക്കാനിസം, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ വിൻഡോസിനെല്ലാം ലോ എമിസിവിറ്റി വിൻഡോസ് നമുക്ക് ഉപയോഗിക്കുന്ന വഴി നമുക്ക് എനർജി ഹീറ്റ് എനർജി അബ്സോർപ്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ആ ഹീറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു റൂമിനകത്ത് ഇപ്പോൾ എയർ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എയർ അകത്തുള്ള ടെമ്പറേച്ചർ ഒരിക്കലും പിന്നെ കുറഞ്ഞ ടെമ്പറേച്ചർ ഒരിക്കലും പുറത്തുനിന്ന് നമുക്ക് പോകുന്നില്ല, അതുമാതിരി പുറത്തുനിന്നുള്ള UV റേസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് എല്ലാം തിരിച്ചു പോകും. അതാണ് ലോ എമിസിവിറ്റി വിൻഡോസ് നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം അതുമാതിരി മാക്സിമം നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുക, ഇതെല്ലാം നമുക്ക് എനർജി സേവിങ്സ് 18% കണ്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മൾ ഞാൻ നേരെ പറഞ്ഞു ബ്ലാഞ്ചിങ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹോട്ട് പ്രോസസ്സിങ് അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ, ഈ പാസ്ചറൈസേഷനും സ്റ്റെറിലൈസേഷനും അല്ലെങ്കിൽ സ്റ്റീമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റീം സീൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലീക്കേജ് നമുക്ക് കഴിയുന്നതും കുറയ്ക്കാൻ നോക്കുക, പെർഫെക്റ്റ് ഇൻസുലേഷനും സ്റ്റീം ലീക്കേജും ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് കുറേ ചെയ്യാൻ പറ്റും. അതുമാതിരി ഫോഴ്സ്ഡ് കൺവെക്ഷൻ ചെയ്യുന്ന സമയത്ത് മീൻസ് സ്റ്റീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബ്ലാഞ്ചിങ്ങിൻ്റെ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബ്ലാഞ്ചിങ് ടൈമിൻ്റെ സ്റ്റീമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, സ്റ്റീം ചെയ്യുന്ന ആ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീമിങ് ചെയ്യുന്നത് കുറയ്ക്കുന്നത് വഴി നമുക്ക് ടൈം കുറയ്ക്കുന്നത് വഴി നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഈ ഹോട്ട് സ്റ്റീമിന് കണ്ടൻസ് ചെയ്ത് വരുന്നതിനെ നമുക്ക് റീയൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസുലേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളൊരു ഹീറ്റ് പിന്നെ ഒരു സാധാരണ രീതിയിൽ ഒരു ജ്യൂസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരു മിൽക്ക് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് മെക്കാനിസം ഞാൻ പറഞ്ഞു. ഒന്ന് ഇൻസുലേഷനും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈൻ ചെയ്തൊരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോട്ട് എയറും കോൾഡ് എയറും അല്ലെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും വരുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുറത്തോട്ട് പോകുന്ന ഹോട്ട് വാട്ടറിൽ നിന്നും ഇൻകമ്മിങ് അകത്തോട്ട് വരുന്ന പിന്നെ ചിൽഡ് എയറിനെ അല്ലെങ്കിൽ നമ്മളെ കോൾഡ് എയറിനെ അല്ലെങ്കിൽ കോൾഡ് മിൽക്കിനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഹീറ്റ് എനർജി കംപ്ലീറ്റ്ലി ഹാർനസ് ചെയ്യുന്ന രീതിയിൽ മെക്കാനിസമാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ കൗണ്ടർ കറന്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ കൗണ്ടർ ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഏറ്റവും നല്ല ഹീറ്റ് എക്സ്ചേഞ്ചർ. മീൻസ് എഫിഷ്യൻസി കൂട്ടാനുള്ള മീൻസ് അല്ലെങ്കിൽ എക്കണോമി അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടാനാണ് നല്ലത്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈൻ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ്റെ അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ മെക്കാനിസത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത്. അതുമാതിരി ഇൻസുലേഷൻ, അപ്പോൾ ഈ കാനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ റിട്ടോട്ട് പോയിച്ച് പാക്കേജിംഗ് റിട്ടോട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് എക്സോസ്റ്റിംഗ് പ്രോസസ്സ് ഒക്കെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ കാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഹോട്ട് സ്റ്റീം കൊടുത്തിട്ട് എക്സോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എക്സോസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ ഡ്യൂറേഷൻ അതിൻ്റെ ടൈം എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഓപ്പണിങ് അതിൻ്റെ ക്ലോസിങ് ഇഫക്റ്റീവ് ആക്കുന്ന വഴി നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിട്ടോട്ടിന് ഞാൻ നേരത്തെ പറഞ്ഞു റിട്ടോട്ട് മെഷീനകത്ത് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള സീലിംഗ് മെക്കാനിസം അതുപോലെ തന്നെ ആ റിട്ടോട്ടിങ്ങിൻ്റെ കവറിങ് അതിൻ്റെ ഇൻസുലേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടെമ്പറേച്ചർ എനർജി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റൊരു മേഖല ആണ് നമ്മളെ പഴം പച്ചക്കറി അല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ പീലിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. ഈ പീലിങ്ങിന് നമ്മൾ ഓപ്പറേഷൻ പീലിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റീം പീലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പീലിംഗ് സ്റ്റീം പീലിംഗിന് പകരം ആ സ്റ്റീം പീലിംഗ് നമുക്ക് ഈ പറഞ്ഞ മാതിരി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വേറെ പിന്നെ റെസിഡ്യുവൽ ആയിട്ടുള്ള സ്റ്റീംസ് ഉപയോഗിക്കുന്ന വഴി നമുക്കത് നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് മൾട്ടി സ്റ്റേജ് ആയിട്ടുള്ള അബ്രസീവ് പീലിംഗ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള അബ്രസീവ് പീലേഴ്സ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള നമ്മളെ ബിസിനസ് ഇൻക്യുബേറ്ററിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂർക്ക പീലിംഗ് ആണെന്നുണ്ടെങ്കിലും പൊട്ടറ്റോ പീലിംഗ് ആണെങ്കിലും ചക്കക്കുരുവിൻ്റെ പീലിംഗ് ആണെങ്കിലും ഇതെല്ലാം പീലിംഗ് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സ്റ്റീം പീലിംഗിന് പിന്നെ മാറ്റം കൊടുത്തിട്ട് നമുക്ക് അല്ലെങ്കിൽ ഹോട്ട് ഫ്ലൂ ഗ്യാസ് വെച്ചിട്ടുള്ള പീലിംഗ് കൊടുക്കുക. അപ്പോൾ അതെല്ലാം എനർജി ഇൻറ്റൻസീവ് ആണ്. അതിന് പകരം നമുക്ക് അബ്രസീവ് പീലിംഗ് കൊടുക്കുന്ന വഴി നമുക്ക് കുറച്ചുകൂടി എനർജി സേവ് ചെയ്യാൻ പറ്റും. അതിനേക്കാളും എനർജി സേവ് ചെയ്യാൻ പറ്റും ഡ്രൈ കോസ്റ്റിക് പീലിംഗ്. നമുക്ക് ലൈറ്റ് പീലിംഗ് എന്ന് പറയും. ലൈറ്റ് പീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ മെക്കാനിസം ഉപയോഗിക്കുകയാണെങ്കിലും അതിനകത്ത് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് പ്രോസസ്സിങ്ങിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും.
അടുത്ത ഒരു മെക്കാനിസം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു കോൾഡ് സ്റ്റോറേജ് ഒരു പഴം പച്ചക്കറിയുടെ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ എനർജി പോകുന്ന ഒരു പെർസെൻറ്റേജ് നമ്മൾ നേരത്തെ കണ്ടു. റെഫ്രിജറേഷനാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് നമുക്ക് എനർജി നമ്മുടെ യൂസേജ് വരുന്നത്. അത് നമ്മൾ 67% ഫ്രൂട്ട്സ് ഇൻഡസ്ട്രിയിൽ വരുന്നത് കണ്ടിട്ടുള്ളത്. വെജിറ്റബിൾസിൻ്റെ കേസിൽ അത് 54% കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പെർസെൻറ്റേജ് എന്തായാലും രണ്ടാണെങ്കിലും 50% മേലെയുള്ള കൂടുതൽ. അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ യൂണിറ്റ് ഡിസൈൻ ചെയ്യേണ്ടതിന്റെ ഒരു അനിവാര്യതയാണ് ഇതിൽ നിന്നും കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്? അപ്പൊ നമ്മുടെ ഏതൊരു ഇൻഡസ്ട്രിക്കാണെങ്കിലും പ്രത്യേകിച്ച് പഴം പച്ചക്കറി മേഖലയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീസണൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ. ഈ സീസൺ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം ഇൻഡസ്ട്രി ത്രൂ ഔട്ട് നമ്മൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സീസൺ സമയത്ത് നമ്മൾ വാങ്ങിച്ച് അതിനെ സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ായിട്ടുള്ള അത് സ്റ്റോർ ചെയ്യേണ്ട ടെമ്പറേച്ചറിൽ വേണം സ്റ്റോർ ചെയ്യാൻ. നമ്മൾ മനുഷ്യരുടെ മാതിരി തന്നെ നമ്മൾ മനുഷ്യർ ചിലപ്പോൾ അല്ല എ സിയിൽ ഇരുന്ന ചിലർക്ക് ഇഷ്ടാവില്ല, അതേമാതിരി തന്നെ പഴം പച്ചക്കറിക്കും ഓരോ പഴം പച്ചക്കറിക്കും ഓരോ ഊഷ്മാവുണ്ട്. ആ ഊഷ്മാവിൽ തന്നെ അതിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പല സിസ്റ്റംസ് ഉണ്ട് അല്ലെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ആ ഒപ്റ്റിമം സ്റ്റോറേജ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എനർജി സിസ്റ്റമായിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രീ കൂളിംഗ് മെക്കാനിസം നമുക്ക് ഉപയോഗിക്കാം, ഡീഫ്രോസ്റ്റിംഗ് മെക്കാനിസം നമ്മൾ ചെയ്യണം. ആ ഒപ്റ്റിമം സ്റ്റോർ പക്ഷേ ഏറ്റവും എനർജി നമുക്ക് സേവ് ചെയ്യാനും അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഏറ്റവും നല്ലത് നമ്മൾ അറിയേണ്ട ഒരു മെക്കാനിസം എന്നാണ് അതിൻ്റെ ആ പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യേണ്ട ഒപ്റ്റിമം സ്റ്റോറേജ് ടെമ്പറേച്ചർ അറിയണം. അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലിംഗ് ഇഞ്ചുറി എന്നൊരു സാധനം ഉണ്ടാവും. അതാണ് നിങ്ങൾക്കിപ്പോൾ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ ബനാനയിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 13-14°C നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് പഴുപ്പിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ മഞ്ഞ കളർ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അത് കറുത്ത കളർ പോകും. കണ്ടോ, ഏറ്റവും ലോ ടെമ്പറേച്ചറിൽ നമ്മളിപ്പോൾ കൂടുതൽ നാൾ സൂക്ഷിക്കാനാന്നും പറഞ്ഞിട്ട് അതിനെ നമ്മൾ 0°C നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കായ കറുത്ത് പോകും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നേരെ മറിച്ച് കായ ഏറ്റവും ഹൈ ടെമ്പറേച്ചറിൽ പോയി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ പഴം പച്ചക്കറിക്കും അതിൻ്റെതായുള്ള ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിൽ വേണം അത് സൂക്ഷിക്കുക. അത് കായയുടെ കാണിച്ചു എന്ന് മാത്രം, മാങ്ങയ്ക്കും ഒരു ടെമ്പറേച്ചർ ഉണ്ട്. മാങ്ങയും 13-14°C. അതുമാതിരി തന്നെ പൈനാപ്പിൾ നമ്മൾ 7-10°C സ്റ്റോർ ചെയ്യുക. കാബേജ് കോളിഫ്ലവർ എല്ലാം നമ്മൾ 0-1°C സ്റ്റോർ ചെയ്യുക. അതുമാതിരി തന്നെ ആപ്പിൾ ആണെങ്കിൽ 0 അല്ലെങ്കിൽ -1 വരെ പോയി കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ കേസിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ പഴം പച്ചക്കറിക്കും ഓരോ ഊഷ്മാവുണ്ട്. ആ ഊഷ്മാവിൽ സ്റ്റോർ ചെയ്യുന്ന വഴി നമുക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി സേവ് ചെയ്യാന്ന് മാത്രമല്ല എനർജി സേവ് ചെയ്യുക. നമുക്കൊരു തെറ്റായ ധാരണ ഉണ്ട് എല്ലാം ലോ ടെമ്പറേച്ചറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നാൾ സൂക്ഷിക്കാൻ പറ്റുന്നു, അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ആ പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ഊഷ്മാവിൽ വെക്കുന്ന പ്രാക്ടീസ് വഴി തന്നെ നമുക്ക് കൂടുതൽ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഒരു ക്രിയേഷൻ ഓഫ് കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് കുറയ്ക്കാനുള്ള ഒരു നല്ലൊരു മെക്കാനിസമാണ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേജർ ആയിട്ടുള്ളൊരു ചങ്ക് ഞാൻ പറഞ്ഞു 57% മുതൽ 64% വരെ എനർജി പഴം പച്ചക്കറി ഇൻഡസ്ട്രിയിൽ പോകുന്നതും ഒരു കോൾഡ് ശീതീകരണി അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കുന്ന സമയത്ത് എനർജി എഫിഷ്യൻ്റ് ആയിട്ട് സിസ്റ്റം വേണം. ഒരൊറ്റ കമ്പാർട്ട്മെന്റലൈസ് ആയിട്ട് ഒറ്റ ഒരു ചേമ്പറായിട്ട് ഉണ്ടാക്കാതെ വിവിധ കമ്പാർട്ട്മെന്റലായിട്ട് ഉണ്ടാക്കുന്ന വഴി ഓരോ പഴം പച്ചക്കറിക്കും വേണ്ട ഊഷ്മാവിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചേമ്പർ നമ്മൾ 0-5°C വെക്കുക, 1-5-10 വെക്കുക, 1-10-15 വെക്കുകയാണെന്നുണ്ടെങ്കിൽ 10-15 വെക്കേണ്ട സാധനം നമ്മൾ 10-15 വെക്കുക. അതുവഴി പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും കിട്ടും, മാത്രമല്ല നമ്മൾ എല്ലാം കൂടെ കൊണ്ട് എല്ലാ സാധനത്തിനും നമ്മൾ 0-5°C നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല ആ പ്രോഡക്റ്റ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. അതുമാതിരി തന്നെ മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് പറയുകയാണെങ്കിൽ മറ്റ് പല മെറ്റീരിയൽസും കൂടി മിക്സഡ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പാടില്ല ഒരു പ്രോഡക്റ്റിനകത്ത്, ഒരു കോൾഡ് ചേമ്പർ. അപ്പോൾ അതുവഴി നമുക്ക് എനർജി നഷ്ടം വരുന്നത് മാത്രമല്ല പ്രോഡക്റ്റിൻ്റെ നഷ്ടം, അതുമാതിരി ക്രോസ് ഫ്ലേവറും. ഒരു പ്രോഡക്റ്റിൻ്റെ മണം മറ്റേ പ്രോഡക്റ്റിൽ വെച്ച് ഇപ്പോൾ ഇതിനകത്ത് കൊണ്ട് ചക്ക വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ചക്കയുടെ മണം എല്ലാത്തിനും വരും. ചക്ക ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷെ ഒരു ആപ്പിൾ കഴിക്കുന്ന ഒരാൾക്ക് ആ ആപ്പിൾ നമ്മളെ വായൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആപ്പിളിൻ്റെ മണം കിട്ടണം, അല്ലാതെ ചക്കയുടെ മണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമേഴ്സിന് അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിൽ മിക്സിംഗ് ഓഫ് മെറ്റീരിയൽസ്, പഴം പച്ചക്കറിയുടെ മിക്സിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. പിന്നെ മറ്റൊരു എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് മെക്കാനിസം അല്ലെങ്കിൽ സ്റ്റോറേജ് സിസ്റ്റമാണ് സീറോ എനർജി കൂൾ ചേമ്പർ എന്ന് പറയുന്നത്.
ഒട്ടും എനർജി ഉപയോഗിക്കാതെ ഉള്ള ഒരു ചേമ്പറാണ് ഈ സീറോ എനർജി കൂൾ ചേമ്പർ എന്ന് പറഞ്ഞത്. അപ്പൊ സീറോ എനർജി കൂൾ ചേമ്പർ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലേക്കും പറ്റില്ല. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതൽ, ഓൾറെഡി നമ്മൾ ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ ജലാംശത്തിന്റെ ജലത്തിന്റെ കണികകളുടെ അംശം അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറഞ്ഞ ഏരിയയിലേക്ക് പറ്റും എന്ന് വെച്ചാൽ നമ്മളെ കോസ്റ്റൽ ബെൽറ്റിലേക്ക്, നമ്മൾ ആലപ്പുഴ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ കോസ്റ്റൽ കോവളം അല്ലെങ്കിൽ ആ പിന്നെ ബൗണ്ടറിയില്ല. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോസ്റ്റൽ ബെൽറ്റ് തന്നെ കൂടുതൽ, അതുകൊണ്ട് തന്നെ കോസ്റ്റൽ ബെൽറ്റിലേക്ക് പറ്റില്ല. നേരെ മറിച്ച് ഇത് പാലക്കാട്, നമ്മൾ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചും കൂടി സൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുകയാണെന്ന് തന്നെ പാലക്കാട് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ മറയൂർ, അല്ലെങ്കിൽ എവിടെയാണോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവുള്ള മേഖലകൾ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സീറോ എനർജി കൂൾ ചേമ്പർ എന്ന് പറഞ്ഞാൽ. എവിടെയൊക്കെ ആപേക്ഷിക ആർദ്രത ജലാംശത്തിന്റെ അംശം കുറവുണ്ടോ അന്തരീക്ഷത്തിൽ, അവിടെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സീറോ എനർജി കൂൾ ചേമ്പർ. ഈ സീറോ എനർജി കൂൾ ചേമ്പറിനെ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും, കുറച്ചും കൂടി ഹൈബ്രിഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയും, സോളാർ റെഫ്രിജറേഷൻ സിസ്റ്റം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ എനർജി ഹാർനസ് ചെയ്യാൻ പറ്റും. ആ സോളാർ റെഫ്രിജറേഷൻ സിസ്റ്റം വഴി നമ്മൾ നേരത്തെ പറഞ്ഞ റെഫ്രിജറേഷൻ തന്നെ സോളാർ എനർജി റെഫ്രിജറേഷൻ വഴി നമുക്ക് കുറച്ചും കൂടി ഇലക്ട്രിസിറ്റി കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെക്കാനിസം അഡോപ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മൾ റിന്യൂവബിൾ എനർജി ഉപയോഗിച്ച് നമുക്ക് അതിനെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സീറോ എനർജി കൂൾ ചേമ്പർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. സോളാർ എനർജി എന്ന് പറഞ്ഞപ്പോഴാണ് സോളാർ എനർജി ഉപയോഗിച്ചിട്ടുള്ള ഒരു വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ട സോളാർ എനർജി ഫിഷ് വെൻഡിങ് മെഷീൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളല്ല, മീൻസ് ഓൾറെഡി അത് ഇപ്പൊ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ഫിഷ് വെൻഡിങ്. അപ്പൊ ആളുകൾക്ക് നമ്മൾ പ്രത്യേകിച്ച് മത്സ്യം പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് അത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഫക്റ്റീവായിട്ട് ആ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പാക്കേജിംഗ് സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞു വാക്വം ഡിഫറെൻറ്റ് പാക്കേജിംഗ് സിസ്റ്റം ഉണ്ട് ഈ പ്രോഡക്റ്റിനകത്ത്. നമ്മൾ ആ പാക്കേജിംഗ് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കേജിംഗ് സിസ്റ്റം, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുകയാണെങ്കിൽ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. നമ്മൾ സാധാരണ അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ജലാംശം നഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിൻ്റെ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. എന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ അടുത്ത് ഓക്സിജൻ്റെ അംശം കുറച്ച് കാർബൺ ഡയോക്സൈഡിൻ്റെ അംശം അല്ലെങ്കിൽ നമ്മളെ നൈട്രജൻ്റെ പെർസെൻറ്റേജ് കൂട്ടാനുള്ള മെക്കാനിസമാണ്. അപ്പോൾ ഈ നൈട്രജൻ്റെ പെർസെൻറ്റേജ് കൂട്ടുക എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിന് കാർബൺ നൈട്രജൻ്റെ ജനറേറ്റർ യൂസ് ചെയ്യാം, അത് എനർജി ഇൻറ്റൻസീവ് ആണ്. പക്ഷേ അതിന് മെംബ്രെയിൻ മെക്കാനിസം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ എനർജി ഇങ്ങനെ കണ്ടോ, ഈ നമുക്ക് നോർമലായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വെച്ചൊരു ഫ്രൂട്ടാണ്, പെട്ടെന്ന് നമുക്ക് ഉണങ്ങി ചുങ്ങിപ്പോവും. പക്ഷേ കാർബൺ ഡയോക്സൈഡിൻ്റെ അംശം കൂടി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഷേപ്പ് കിട്ടും, പക്ഷേങ്കിൽ നമുക്ക് ഉപഭോക്താവിന് അത് കഴിക്കാൻ പറ്റില്ല. അതാണ് ഉപഭോക്താവിന് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ആ ഫേസ് അങ്ങനത്തെ ഒരു ഇഷ്ടമല്ലാത്ത ഫേസ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ താഴെ കണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള ഓക്സിജനും കാർബൺ ഡയോക്സൈഡും നൈട്രജൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഫ്രൂട്ട്സിനകത്ത് പാക്കറ്റിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഫ്രൂട്ട് എത്ര കാലം നമുക്ക് സൂക്ഷിക്കാം, നമുക്ക് ആപ്പിളൊക്കെ ഒരു വർഷം വരെ കൃത്യമായിട്ടുള്ള ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അതുമാതിരി തന്നെ ടെമ്പറേച്ചറും കൂടി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ നമുക്ക് ആപ്പിള് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞുള്ള നമുക്ക് മെക്കാനിസം ഉപയോഗിക്കാം. അപ്പോൾ ഈ മെംബ്രെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന വഴി നമുക്ക് എനർജി നമുക്ക് ഏകദേശം 33% വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിഫറെൻ്റ് സെക്ഷനിൽ നമുക്ക് മെംബ്രെയിൻ ഉപയോഗിക്കാം, മെംബ്രെയിൻ ഗ്യാസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെംബ്രെയിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാക്കേജിങ്ങിനകത്ത് നമുക്ക് ഉപയോഗിക്കാം, അതുമാതിരി ജ്യൂസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, ഡീസലിനേഷൻ നമ്മൾ കടലിലെ വെള്ളം ഒന്ന് വെള്ളം പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി ഡീസലൈനേഷന് വേണ്ടിയിട്ട് നമുക്ക് മെംബ്രെയിൻ ടെക്നോളജി ഉപയോഗിക്കാം. അപ്പോൾ മെംബ്രെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റായിട്ട് നമ്മൾ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരു സെക്ടറാണ്. പക്ഷേ ഏത് മേഖലയിലേക്ക് അത് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ഏകദേശം 30 മുതൽ 50% വരെ എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് മെംബ്രെയിൻ ടെക്നോളജി. അപ്പോൾ ഇത്തരത്തിലുള്ള മെംബ്രെയിൻ ടെക്നോളജി നമ്മൾ ഇന്റലിജൻ്റ് പാക്കേജിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പാക്കേജിങ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്, ബ്രീത്ത് വേ മെംബ്രെയിൻ എന്ന് പറയും. ആ ഇത് പഴം പച്ചക്കറി പാക്കേജ് ചെയ്തതിൻ്റെ മുകളിലുള്ള ആ വിൻഡോ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് നമ്മുടെ വീടിൻ്റെ ജനലുമായി തന്നെയാണ്. നമ്മളിപ്പോൾ വീട്ടിനകത്തപ്പോൾ നമ്മൾ ചൂട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജനൽ പോയിട്ട് നമ്മൾ പോയി തുറക്കും അല്ലേ. നമ്മൾ പോയി തുറക്കുന്നതിന് പകരം ഈ ഫ്രൂട്ടിൻ്റെ വെജിറ്റബിളിൻ്റെ മുകളിലുള്ള ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പാക്കറ്റിനകത്ത് ചെറിയ സുഷിരങ്ങളുണ്ട്, ആ സുഷിരങ്ങൾ ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ തുറക്കും അടയ്ക്കും ചെയ്യും.
ഓട്ടോമാറ്റിക് ആയിട്ട്. അതാണ് ഈ ബ്രീത്ത് വേ മെംബ്രെയിൻ ബാഗ്സ് അല്ലെങ്കിൽ സ്മാർട്ട് പാക്കേജിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള മെംബ്രെയിൻ സിസ്റ്റം ആണ്. അപ്പോൾ ഹൈലി എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി സേവിംഗ് ആയിട്ടുള്ള മെക്കാനിസം ആണ് ഇത്തരത്തിലുള്ള മെംബ്രെയിൻ സിസ്റ്റം. അപ്പോൾ ഇനി ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓരോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിലും നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് കുറച്ച് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, ബ്ലാഞ്ചിങ്ങിനകത്ത് നമുക്ക് ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ബ്ലാഞ്ചിങ് പറഞ്ഞ ഒരു പ്രോസസ്സിനകത്ത് ഏറ്റവും എനർജി നമുക്ക് നഷ്ടം വരുന്ന ഒരു സ്ഥലത്താണ്. ആ എനർജി നഷ്ടം കുറയ്ക്കാൻ വേണ്ടി വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അതിൻ്റെ ബ്ലാഞ്ചേഴ്സ് സ്റ്റീം ബ്ലാഞ്ചേഴ്സിൻ്റെ ഫോഴ്സ്ഡ് കൺവെക്റ്റീവ് പിന്നെ സ്റ്റീം ബ്ലാഞ്ചിങ് ഉപയോഗിക്കുന്ന വഴി അല്ലെങ്കിൽ സ്റ്റീം സർക്കുലേഷൻ വഴി നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊരു എനർജി ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈയിങ് ആൻഡ് ഡീഹൈഡ്രേഷൻ ആണ്. ഈ ഡ്രൈയിങ് ആൻഡ് ഡീഹൈഡ്രേഷന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡ്രയേഴ്സ് ഉപയോഗിക്കുന്ന സോളാർ ഡ്രയേഴ്സ്, സോളാർ ഹൈബ്രിഡ് ഡ്രയേഴ്സ്, മൈക്രോവേവ് ഡ്രയേഴ്സ് ഉപയോഗിക്കുന്ന വഴി റീസർക്കുലേറ്ററി ആയിട്ടുള്ള ഡ്രയർ തന്നെ ഒരിക്കൽ ഏറ്റുന്ന ഉപയോഗിച്ച് പോകുന്ന ഹോട്ട് എയറിനെ തിരിച്ച് നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഡീഹ്യൂമിഡിഫൈ ചെയ്ത് റീസർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ് കൺട്രോൾസും കറക്റ്റ് ആയിട്ടുള്ള ഡ്രയേഴ്സും അതുമാതിരി തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഡ്രയർ കോമ്പിനേഷൻ വഴി നമുക്ക് ഡ്രൈയിങ് മെക്കാനിസം എനർജി നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും. മറ്റൊരു ഏരിയ നേരത്തെ പറഞ്ഞ മാതിരി ഇവാപറേഷൻ ആണ്. ആ ഇവാപറേഷന് നമുക്ക് മൾട്ടിപ്പിൾ ഇഫക്റ്റ് ആയിട്ടുള്ള ഇവാപറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫ്രൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെക്കാനിസം ആണ്. ഈ ഫ്രൈയിങ് എന്ന് പറഞ്ഞ ഏരിയയിൽ കൂടുതൽ നമുക്ക് എയർ പോകുന്നുണ്ട്. എന്നാൽ യൂഷ്വലി 180 to 200 degrees centigrade ഈ ഫ്രൈയിങ് നടക്കുന്നത്. ആ ഫ്രൈയിങ് മെക്കാനിസത്തിന് നമുക്കിപ്പോൾ ഹീറ്റ് ഈ ഹോട്ട് ഇലക്ട്രിസിറ്റി എനർജിക്ക് പകരം തന്നെ നമുക്ക് പിന്നെ തെർമൽ ഫ്ലൂയിഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുമാതിരി തന്നെ വാക്വം ഫ്രൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ മെക്കാനിസം അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലുള്ള എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറച്ച് ഈ 200 degree ഊഷ്മാവിന് പകരം 90 to 100 degree ടെമ്പറേച്ചർ കുറച്ചിട്ട് നമുക്ക് പിന്നെ ഹോട്ട് ഹീറ്റ് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് പിന്നെ പ്രോസസ്സ് ഞങ്ങൾ പറയാം. അപ്പൊ അത്തരത്തിൽ അതുപോലെ തന്നെ ഫ്രൈയിങ് മെക്കാനിസത്തിനകത്ത് മറ്റൊരു പ്രശ്നം നമ്മൾ സംഭവിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ആ ഹോട്ട് ഓയിൽ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. നമുക്ക് ആ ഹോട്ട് എയർ എന്ന് പറഞ്ഞാൽ പിന്നെ എയർ ഫ്ലൂയിഡ് എന്ന് പറയുകയാണെങ്കിൽ എണ്ണയാണ് ഈ കേസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ഹൈ ടെമ്പറേച്ചറിൽ പോയ എണ്ണ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് സ്മോക്ക് പോയിന്റ് അതിൻ്റെ പുകയുന്ന ഊഷ്മാവിലെത്തിയതിൻ്റെ ശേഷം ആ എണ്ണ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള എണ്ണ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് വാക്വം ഫ്രൈയിങ് ടെക്നോളജി. അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള നമ്മുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ അതിനുള്ള വാക്വം ഫ്രൈയിങ്ങിനുള്ള മെക്കാനിസം ഉണ്ട്, ഞാനത് പറയാം. പിന്നെ പാസ്റ്ററൈസേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ, അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള പിന്നെ നമ്മൾ ചേമ്പേഴ്സ് യൂസ് ചെയ്യുക, സീലിംഗ് മെക്കാനിസം ഉപയോഗിക്കുക, അതുമാതിരി തന്നെ കോട്ടിംഗ് ഇൻസുലേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, പ്രോപ്പർ ഡിസൈൻഡ് ആയിട്ടുള്ള ഹോട്ട് ഹീറ്റ് റിക്കവറിക്കുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ പീലിംഗ് മെക്കാനിസം നമ്മൾ പറഞ്ഞു. പീലിങ്ങിന് നമ്മൾ പിന്നെ ഡിഫറെൻറ്റ് കോസ്റ്റിക് പീലിംഗ് അല്ലെങ്കിൽ എന്നെ വെച്ച് ലൈറ്റ് പീലിംഗ് എന്ന് പറഞ്ഞ മെക്കാനിസം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അബ്രസീവ് റോൾസ് വഴി നമുക്ക് പിന്നെ കുറച്ചുകൂടെ എനർജി സേവ് ചെയ്യാൻ പറ്റും കമ്പയർഡ് ടു ഫ്ലൂ പിന്നെ ഗ്യാസ് ഉപയോഗിച്ചുള്ള പീലിംഗ് അല്ലെങ്കിൽ സ്റ്റീം പീലിംഗ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യാൻ പറ്റും. എനർജി സേവിംഗ് ടിപ്സ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പറയാം. എനർജി സേവിംഗ് ടിപ്സ് കുറച്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയർ ഞാൻ പറഞ്ഞു, അതുമാതിരി റിട്ടോട്ടിൻ്റെ ഇൻസുലേഷൻ വഴി എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്ററൈസേഷൻ സ്റ്റെറിലൈസേഷനകത്ത് അതിൻ്റെ ഇൻസുലേഷൻ വഴി നമുക്ക് 15 to 25% വരെ നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനീഷ്യൽ ടെമ്പറേച്ചർ, നമുക്കൊരു പ്രോഡക്റ്റിനെ നമുക്ക് ഹീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈയിങ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ ആയിട്ട് ആ പ്രോഡക്റ്റ് ടെമ്പറേച്ചർ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുന്നത് വഴി നമുക്കൊരു 25 to 35% വരെ നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ പീക്ക് എനർജി ഡിമാൻഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ഇനീഷ്യൽ പ്രോഡക്റ്റ് ഹീറ്റിങ്ങിന് പലപ്പോഴും നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ആ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രീ ഹീറ്റിങ്ങിന് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡിമാൻഡ് നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ 20% നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇഫക്റ്റ് ഇവാപറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ ഇവാപറേറ്റ് ചെയ്ത് ഇവാപറേറ്റ് നമ്മൾ ആവി കയറ്റി ടെമ്പറേച്ചർ വറ്റിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപറേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് 4 levels നമ്മളിപ്പോൾ ഒരു ലെവലിലാണ് നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെ വറ്റിച്ചെടുക്കുന്നത്, ഒറ്റ പാത്രം വെച്ചിട്ടാണ് വീട്ടിലൊക്കെ അല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒറ്റ ഇവാപറേഷൻ. പക്ഷേ നമ്മൾ അതിൽ നിന്ന് വരുന്ന ഹോട്ട് ഫ്ലൂയിഡിനെ നമ്മൾ മറ്റൊരു ഇവാപറേറ്ററിൽ കൂടെ കടത്തി വിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ സിംഗിൾ ഇഫക്റ്റ് ഇവാപറേറ്റർ. അങ്ങനെ ഡബിൾ എഫക്ട്, ട്രിപ്പിൾ എഫക്ട്, അതുമാതിരി തന്നെ 4
പിന്നെ സ്റ്റേജ് വഴി അതിനെ നമുക്ക് ഇവാപറേറ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ എനർജി എഫിഷ്യൻസി പിന്നെയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു മെംബ്രെയിൻ ടെക്നോളജി വഴി, മെംബ്രെയിൻ ടെക്നോളജി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% മുതൽ 50% കണ്ട് എനർജി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു മെക്കാനിസമാണ് നോൺ തെർമൽ മെക്കാനിസം. നമുക്ക് ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച് നടക്കുന്ന പ്രോസസ്സ് നോൺ തെർമൽ ആയിട്ടുള്ള സിസ്റ്റം ഉപയോഗിക്കുന്ന വഴി നമുക്ക് കുറച്ചും കൂടെ എനർജി സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിഫറൻറ്റ് മെക്കാനിസം നമുക്ക് ഇന്നുണ്ട്. പൾസ് ലൈറ്റ് ടെക്നോളജി, പൾസ് ഇലക്ട്രിക് ഫീൽഡ് ടെക്നോളജി, പിന്നെ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് ടെക്നോളജി. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് 120 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും 115 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും പോകുന്നതിന് പകരം നമുക്ക് ഏകദേശം 40-45 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തന്നെ നമുക്ക് ആ പ്രോസസ്സ് നടത്തിയെടുക്കാം. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, പ്രോഡക്റ്റ് ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. മെംബ്രെയിൻ പ്രോസസ്സിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞെന്ന് മാത്രം, നമ്മൾ സാധാരണ റിവേഴ്സ് ഓസ്മോസിസും ഈ ഓപ്പറേഷൻ നല്ലൊരു കോമ്പിനേഷൻ ഇരിക്കുന്ന വഴി നമുക്ക് 60-75% എനർജിയാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്ര കണ്ട് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് മെംബ്രെയിൻ ടെക്നോളജി. ഇത് നമുക്ക് ഫ്രൂട്ട് ജ്യൂസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്യാസസ്, ഇപ്പോൾ നൈട്രജൻ മാത്രം നമ്മൾ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്തുകൊണ്ട് മെംബ്രെയിൻ മെക്കാനിസം സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കടലിൽ പിന്നെ നമ്മളെ ഡീസലിനേഷൻ പ്ലാന്റിന് വേണ്ടിയിട്ട് മെംബ്രെയിൻ മെക്കാനിസം ഉപയോഗിക്കും. അപ്പോൾ ഒട്ടനവധി അപ്ലിക്കേഷനാണ് മെംബ്രെയിൻ മെക്കാനിസത്തിനുള്ളത്. ഇത് നോൺ തെർമൽ സിസ്റ്റത്തിനുള്ള കുറേ യൂസാണ് ഞാൻ പറഞ്ഞത്. ഹൈ പ്രഷർ ടെക്നോളജി നല്ല പ്രോസസ്സിംഗ് ഉണ്ട്, അൾട്രാസൗണ്ട് യൂസ് ചെയ്യാം, പൾസ് ഇലക്ട്രിക് ഫീൽഡ്, പൾസ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ മോസ്റ്റ് മോഡേൺ മെക്കാനിസമാണ്. ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ലോ ടെമ്പറേച്ചറിൽ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഹൈ ടെമ്പറേച്ചറിൽ എനർജി യൂസ് ചെയ്യുന്നത് നമുക്കതിനെ വളരെ കുറയ്ക്കാൻ പറ്റും എന്ന് മാത്രമല്ല, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ലോ ടെമ്പറേച്ചറിൽ ചെയ്യുന്നത് കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഹഡിൽ ടെക്നോളജി എന്ന് പറയും. നമുക്കൊരു ഒറ്റ മെക്കാനിസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ മൈക്രോ ഓർഗാനിസംസ് ഇതിനെ കംപ്ലീറ്റ്ലി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹഡിൽ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്ന പകരം തന്നെ കോമ്പിനേഷൻ ഓഫ് മെക്കാനിസം നമുക്ക് ഉപയോഗിക്കാം. ടെമ്പറേച്ചർ കുറച്ച് ചൂടാക്കി, കുറച്ച് പ്രഷർ, കുറച്ച് സോൾട്ട്, ഉപ്പ്, അല്ലെങ്കിൽ നല്ലൊരു പാക്കേജിങ് മെറ്റീരിയൽ, അപ്പോൾ ഡിഫറെൻ്റ് ഹഡിൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഹഡിൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഹഡിൽ ഓടാൻ വെക്കുന്ന മാതിരി തന്നെ, എന്ന് വെച്ചാൽ ഒരു മൈക്രോ ഓർഗാനിസം കണ്ടോ, ഒരു സാൽമണല്ല എന്നൊരു മൈക്രോ ഓർഗാനിസം, ഉപഭോക്താവാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഉപഭോക്താവിന്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്തുന്നതിന് പകരം ഹഡിൽസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചാടാനുള്ള ഹഡിൽസ് വെക്കുകയാണ്. അപ്പോൾ ഈ ഹഡിൽസ് നമ്മൾ എത്ര കണ്ട് ഉയർത്തി കൊടുക്കുന്നോ, ചിലതൊക്കെ നമ്മൾ ഉയർത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഉയർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചാടി ഈ മൈക്രോ ഓർഗാനിസം ഉപഭോക്താവിന്റെ അടുത്തേക്ക് എത്തില്ല. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ ഉപഭോക്താവിൻ്റെ അടുത്തേക്ക് എത്താതിരിക്കുക, അങ്ങനെ സേഫ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഈ ഹഡിൽ ടെക്നോളജി. ഇനി ഈ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാം നമുക്ക് ഒരു ഈ നമ്മൾ ഉപയോഗിക്കുന്ന എന്നാ ഇൻഡസ്ട്രിയുടെ വേസ്റ്റ് തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എനർജി റീയൂസ് ചെയ്ത് കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സെഗ്മെൻ്റ് എനിക്ക് പലരും ക്ലാസ് ഇതിൻ്റെ ശേഷം എടുക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞ് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ബയോഗ്യാസ് നമ്മളെ ഏതൊരു ഇൻഡസ്ട്രിയിലും ഇഷ്ടം മാതിരി ബയോളജിക്കൽ വേസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്ന് ബയോമെത്തനേഷൻ വഴി നമുക്ക് ബയോഗ്യാസ് നമുക്ക് ഉണ്ടാക്കാം. ആ ബയോഗ്യാസ് നമുക്ക് തിരിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി രൂപത്തിലോ നമുക്ക് കുക്കിങ്ങിനോ ഒക്കെ ആ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ അത്രയും സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഗ്രീൻ എനർജിയാണ്. അത് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒരു വേസ്റ്റ് പോലും പുറത്തു പോവാതെ ഈ പ്രോഡക്റ്റിനെ കംപ്ലീറ്റ്ലി നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രോസസ്സ് ഉണ്ട്. നമുക്ക് ഉണ്ടാകുന്ന ബയോമാസിനെ, നമുക്ക് ഉണ്ടാകുന്ന ഈവൻ ഫീൽഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്രോപ്പ്, നമ്മളിപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്നാണ് പറഞ്ഞത്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നമ്മൾ പ്രോഡക്റ്റ് ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫീൽഡിൽ ഉണ്ടാകുന്ന കുറേ ചബിൾസ് ഉണ്ടല്ലേ, അതിനകത്തുള്ള വൈക്കോല്, അതുമാതിരി തന്നെ അവിടെ ഉണ്ടാകുന്ന മരത്തിൻ്റെ ചില്ലകൾ, പ്രശ്നങ്ങൾ, ഇത് മുഴുവനും നമുക്ക് ആ ബയോമാസിനെ മുഴുവൻ നമുക്ക് ഗ്യാസിഫൈ ചെയ്ത് നമ്മളെന്താ ഹോട്ട് ഹീറ്റ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ നമ്മൾ കത്തിച്ചതിൻ്റെ ശേഷം, ബേൺ ചെയ്തതിൻ്റെ ശേഷം ആ ഗ്യാസിഫിക്കേഷനിൽ കൂടെ അല്ലെങ്കിൽ പൈറോളിസിസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കമ്പസ്റ്റ് ആ ഗ്യാസ് ഉണ്ട്, ആ ഗ്യാസിനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് നമുക്ക് ഡ്രയറുകളിൽ ഉപയോഗിക്കാം. ആ ഗ്യാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മിഥേനുമാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. ഈ കോമ്പിനേഷൻ നമുക്ക് ഡ്രയിങ് ചേമ്പറിലേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള ഡ്രയേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സാധാരണ കൺവെക്റ്റീവ് ഡ്രയറിന് പകരം നമുക്ക് സോളാർ ഡ്രയറും ഇലക്ട്രിക്കൽ ഡ്രയർ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു, അതുമായി തന്നെ മറ്റൊരു കോമ്പിനേഷനാണ് എന്ത് ഈ ഗ്യാസിഫയറും
സോളാർ ഡ്രയറും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റിക്ക് പകരം നമുക്ക് സോളാർ ഡ്രയറും മറ്റേ ബയോമാസ് കത്തിച്ചിട്ടുള്ള ഈ ഗ്യാസിഫയർ ഗ്യാസിഫയർ കം സോളാർ ഡ്രയറും കൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് സോളാർ എനർജി ഉള്ള സമയത്ത് സോളാർ ഡ്രയേഴ്സ് യൂസ് ചെയ്യുക, അല്ലാത്ത സമയത്ത് ബയോമാസ് കത്തിച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാസിഫയറിൽ കൂടെ വരുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നമ്മളുടെ ഇൻക്യുബേഷൻ യൂണിറ്റിൽ നമ്മളിപ്പോൾ അതിനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അതിനുള്ള ഗ്യാസിഫയർ വെച്ചിട്ടും അതുപോലെ സോളാർ എനർജിയും കൂടിയും വെച്ചിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഡ്രയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇവിടെ. അത് എനർജി എഫിഷ്യൻസി നമ്മൾ ഗ്യാസിഫിക്കേഷൻ. അപ്പോൾ പല ടൈപ്പിലുള്ള ഡ്രയേഴ്സ് പിന്നെ ഗ്യാസിഫയേഴ്സ് ഉണ്ട്. അപ്പ് ഡ്രാഫ്റ്റ്, ഡ്രൗൺ ഡ്രാഫ്റ്റ്, ക്രോസ് ഫ്ലോ, അപ്പോൾ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഡ്രയറുകളിലാണെങ്കിൽ ഉണക്കാനാണെന്നുണ്ടെങ്കിലും ഒരേ ഡയറക്ഷനിൽ പിന്നെ പിന്നെ ഫീഡും പിന്നെ നമ്മൾ ഉണക്കേണ്ട സാധനം ഹോട്ട് എയറും ഒരേ ഡയറക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ്. അതേമാതിരി തന്നെ ഈ ഗ്യാസിഫയറിലും അപ്പ് ഡ്രാഫ്റ്റ്, ഡ്രൗൺ ഡ്രാഫ്റ്റ്, ക്രോസ് ഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം സാധനം നമ്മൾ മെറ്റീരിയൽ ഒരേ സൈഡിൽ നിന്നും അതുമാതിരി ഹോട്ട് എയർ ഒരു സ്ഥലത്തു നിന്നും വരുന്ന ഇതിനൊക്കെ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഗ്യാസിഫയർ ആണെങ്കിലും ആ ഗ്യാസിഫയർ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഏത് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഗ്യാസ് വേണോ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള പിന്നെ ഹോട്ട് ഗ്യാസ് വേണോ, അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹീറ്റ് ചെയ്യാനുള്ള മെക്കാനിസം വേണോ, അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഗ്യാസിഫയർസ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതേമാതിരി തന്നെ ഈ ഗ്യാസിഫയറിലേക്ക് ഫീഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമുക്ക് അങ്ങനെ ബ്രിക്കറ്റ്സ് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രയേഴ്സ് ഡ്രയറിലേക്ക് നമുക്ക് ബ്രിക്കറ്റ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഈ മെറ്റീരിയൽസ് അഗ്രികൾച്ചർ ബയോമാസ് അങ്ങനെ ഫീഡ് ചെയ്യുന്നതിനേക്കാളും എനർജി എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. ഇത്തരത്തിൽ അതിനെ പൊടിച്ച് കട്ടകളാക്കി ബ്രിക്വറ്റിംഗ് ആയിട്ട് ഫീഡ് ചെയ്യുന്നത് വഴി അതിനുള്ള പ്രോസസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതിനെ ഷ്രെഡ് ചെയ്ത് പിന്നെ പൾവറൈസ് ചെയ്തിട്ട് അതിനെ പെല്ലറ്റൈസ് ചെയ്യണം. ഇതിനെല്ലാം ഉള്ള പ്രൊവിഷൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ബിസിനസ് ഇൻക്യുബേറ്ററിൽ നിന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉള്ള പ്രോഡക്റ്റിനെ ഡെൻസിഫൈ ചെയ്തിട്ട് നമ്മൾ എന്തും ബൾക്കായിട്ടുള്ള അഗ്രികൾച്ചർ വേസ്റ്റിനെ ഡെൻസിഫൈ ചെയ്തിട്ട് നമുക്ക് ബ്രിക്കറ്റ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പെല്ലറ്റ്സോ ആക്കുന്നത് വഴി നമുക്ക് 2-3 കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സേവ് ചെയ്യാം, സ്റ്റോറേജ് സ്പേസ് സേവ് ചെയ്യാം, അതുമാതിരി തന്നെ നമ്മളെ എനർജി ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും എനർജിക്ക്. മറ്റത് നമ്മൾ ഇന്ന് നമ്മൾ കത്തിക്കുന്ന ഒരു ടൈപ്പ് വിറക് നാളെ വേറൊരു വിറക് എടുത്ത് കത്തിക്കുന്ന സമയത്ത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇത് എത്ര മണിക്കൂർ കത്തിക്കണം അല്ലെങ്കിൽ എത്ര എപ്പോഴാണ് ഇതിൻ്റെ പ്രോഡക്റ്റ്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് ജാമോ ജെല്ലിയൊക്കെ നമ്മളിട്ട് കുറുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിറക ഏത് ടൈപ്പിലുള്ള ഓരോ വിറകിനും ഓരോ പിന്നെ എനർജിയാണ് ഇതിനകത്തുള്ളത് അല്ലേ, പിന്നെ കലോറിഫിക് വാല്യൂ ആണ്. അപ്പോൾ അതിന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ബ്രിക്കറ്റ്സ് ആക്കി അതിനെ നമ്മൾ കമ്പൈൽ ചെയ്ത് കംപ്രസ് ചെയ്തിട്ടുള്ള ബ്രിക്കറ്റ്സ് ആക്കി ഉണ്ടാക്കുന്നത് വഴി നമുക്കതിനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ബ്രിക്കറ്റ്സ് ചെയ്യുന്നത് വഴി നമുക്ക് അതിന് കൺട്രോൾ മെക്കാനിസം ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഡെൻസിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രിക്കറ്റിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം. പിന്നെ ബയോ ഡീസൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വേസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ബയോ ഡീസൽ നമ്മളുടെ എണ്ണ വേസ്റ്റ് ആകുന്ന എണ്ണയിൽ നിന്നും നമുക്ക് പിന്നെ ബയോ ഡീസൽ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തുള്ള സീഡ്സിനകത്ത് നിന്ന് എണ്ണ റബ്ബർ സീഡ് ആയാലും അല്ലെങ്കിൽ ജെട്രോഫ സീഡ്സ് ആണെങ്കിലും അപ്പോൾ അങ്ങനത്തെ എണ്ണ കരുക്കളിൽ നിന്ന് മാറ്റി നമുക്ക് ബയോ ഡീസൽ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറച്ച് മെക്കാനിസംസ് ആണ്. ആ മെക്കാനിസം ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീനെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യാൻ കൂടുതൽ സാധിക്കും. ഇനി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള നമ്മൾ ഇൻക്യുബേഷൻ യൂണിറ്റിനകത്ത് കുറച്ച് മെക്കാനിക്സ് പറയുന്ന കുറച്ച് ടെക്നോളജിയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഓൾറെഡി നമ്മൾ ഡിലേ വന്നു, പക്ഷേ ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞു, ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ വഴി ഉണ്ടാക്കുന്ന വാക്വം ഇമ്പ്രിഗ്നേറ്റർ ആയിട്ടുള്ള ഡ്രയേഴ്സ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൈക്രോ എൻകാപ്സുലേഷൻ ചെയ്യാനുള്ള പ്രോസസ്സ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. കോൾഡ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ഹോട്ട് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടത്തി നമ്മളെ കുർക്കൂറ അല്ലെങ്കിൽ പാസ്ത പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി നമുക്കിവിടെ ഉണ്ട്. അതിനുള്ള പിന്നെ വാക്വം ഇമ്പ്രിഗ്നേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രൈ ഫ്രൂട്ട് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ്റെ ടൈമിംഗ് നമുക്ക് വളരെ തുലവും കുറച്ച് 24 മണിക്കൂർ എടുക്കുന്ന പ്രോസസ്സ് നമുക്ക് വെറും 2 to 8 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വാക്വം ഫ്രൈയിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ ഫ്രൈയിങ് 200 to 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഊഷ്മാവിൽ നടത്തുന്നതിന് പകരം വെറും 90 to 100 ഡിഗ്രി ഊഷ്മാവിൽ നടത്തിയെടുക്കുന്ന വഴി നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. ആ എണ്ണ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള എണ്ണയുടെ പുനരുപയോഗം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 70 തവണയൊക്കെ ഉപയോഗിച്ച എണ്ണ നമുക്ക് റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മറിച്ച് ആ എണ്ണയെ നമുക്ക് ബയോഡീസൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ടെക്നോളജികളുടെ ഒരു ഹൈബ്രിഡൈസേഷൻ നമുക്ക് ആവശ്യമാണ് നമുക്ക് എനർജി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ.
പിന്നെ എനർജി സേവിങ്ങും അതുമാതിരി പിന്നെ വുമൺ പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീനറീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊരു ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലാഞ്ചർ കം പിന്നെ ബ്ലാഞ്ചിങ്ങിനും ഡ്രൈയിങ്ങിനാണ് ഏറ്റവും എനർജി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ഒരു മെഷീൻ. അപ്പോൾ ഈ ബ്ലാഞ്ചർ കം ഡ്രയർ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലാഞ്ചർ കം ഡ്രയർ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാക്വം ഫ്രൈയിങ് മെഷീൻ, നമ്മൾ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെഷീനാണ് അത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ മെഷീൻ നിങ്ങൾ കണ്ടോ, ആ നാച്ചുറൽ കളർ റീറ്റെയിൻ ചെയ്തിട്ട് പഴുത്ത കളർ കായയുടെ ചിപ്സ് അല്ലെങ്കിൽ പഴുത്ത ചക്കയുടെ ചിപ്സ് ഒക്കെ ആ മഞ്ഞ കളർ നിലനിർത്തിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ടെമ്പറേച്ചർ കുറയുന്ന വഴി നമുക്ക് എനർജി പ്രോസസ്സിന് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കൺവെൻഷണൽ ആയിട്ടുള്ള ഡ്രൈയിങ്ങും വാക്വം പിന്നെ ഫ്രൈയിങ്ങും തമ്മിലുള്ള ഒരു പിന്നെ കമ്പാരിസൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റിന്റെ ഫ്രൈ ചെയ്യുന്നതിനകത്ത് ആ ബ്രൗൺ കളർ വരും. പഴുത്ത കളറിന്റെ കായയുടെ ചിപ്സോ അല്ലെങ്കിൽ പഴുത്ത ചക്കയുടെ ചിപ്സോ ചെയ്യുന്ന സമയത്ത് ബ്രൗണിഷ് കളറാവും. നേരെ മറിച്ച് വാക്വം ഫ്രൈയിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്വർണ്ണ വർണ്ണ കളറ് നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നാച്ചുറൽ കളർ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, എനർജി സേവിങ് ചെയ്യാൻ പറ്റും, ആ ഓയിൽ നമുക്ക് കൂടുതൽ നാൾ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ് കേരള കാർഷിക സർവകലാശാലയിൽ നമ്മൾ ബിസിനസ് ഇൻക്യുബേറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഏതൊരു ടെക്നോളജി, ഇപ്പോൾ നമ്മൾ ഒത്തിരി ടെക്നോളജീസ് പറഞ്ഞു, എനർജി സേവിംഗ് ആയിട്ടുള്ള മെഷീനറി കുറെ പറഞ്ഞു അല്ലെ, ഏതൊക്കെ സെഗ്മെന്റിൽ നമ്മൾ മില്ലിങ്ങിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഡ്രൈയിങ്ങിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പീലിങ്ങിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ നമ്മൾ പാസ്റ്ററൈസേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇവാപറേഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഫ്രൈയിങ്ങിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓരോ ഓരോ പ്രോസസ്സിനകത്തും നമ്മൾ മെഷീനറി സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡ്രയറുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ യൂസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ മെഷീൻ നമ്മൾ പിന്നെ വാങ്ങിച്ചു വെച്ചത് കൊണ്ട് മാത്രം നമ്മൾ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ പിന്നെ ഉപയോഗിക്കുന്ന കാര്യങ്ങളും അത് എങ്ങനെ ഉപയോഗിക്കുന്നതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും മെഷീൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ മെഷീൻസും അതിൻ്റെ കൂടെ നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി എങ്ങനെയുള്ള കോമ്പിനേഷൻ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു ഒരു സോളാർ ഡ്രയർ എന്ന് പറഞ്ഞ ഹൈബ്രിഡ് കോമ്പിനേഷൻ നമുക്ക് കൊണ്ടുവരുന്ന വഴി എനർജി നമുക്ക് 60% നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അതുമാതിരി തന്നെ ആ ഇലക്ട്രിസിറ്റി സേവ് പിന്നെ എനർജി വീണ്ടും സേവ് ചെയ്യാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോളാർ കം നമ്മളൊരു ഗ്യാസിഫയർ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഒട്ടും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ, ഏത് കോമ്പിനേഷൻ ആണോ നമുക്ക് എടുക്കേണ്ടത് അതെല്ലാം നമ്മൾ അത്ര ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് എടുത്ത് അതിന് വേണ്ട ടെക്നോളജി അഡ്വാൻസ്മെന്റ് നോക്കി ഡ്രയറിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞു മൈക്രോവേവ് ഡ്രയറോ പിന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഡ്രയറിനേക്കാളും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. എനർജി സേവ് ചെയ്യാൻ പറ്റും. ആ എനർജി സേവിങ് മെക്കാനിസം ഉള്ള എനർജി പ്രോപ്പർ ആയിട്ടുള്ള എനർജി ഡിസൈൻ ചെയ്തിട്ട് എക്യുപ്മെന്റ് ഡിസൈൻ ചെയ്ത് നമുക്ക് കൃത്യമായിട്ടുള്ള എനർജി സേവിങ് നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും സംശയം ഇതിനകത്ത് എനർജി സേവിംഗ് മെക്കാനിസത്തിനകത്തോ അതോടൊപ്പം ഏത് മെഷീൻ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ മെഷീൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ആ മെഷീൻ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഏത് മെഷീൻ തിരഞ്ഞെടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളോ എല്ലാം നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾ ചോദിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ മോഡറേറ്ററൊക്കെ അത് ചോദിക്കാം, നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് തരാൻ സാധിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു അവസരം തന്നതിന് ഞാൻ ഇതിൻ്റെ ഓർഗനൈസേഷനോട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പേരിലും അതുമാതിരി തന്നെ എൻ്റെ സ്വന്തം പേരിലും കേരള കാർഷിക സർവകലാശാലയിൽ പ്രവർത്തിച്ചു വരുന്ന അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൻ്റെ പേരിലും എൻ്റെ പിന്നെ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങളാവാം, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതാണ്. ആ കേൾക്കാം, പറഞ്ഞോളൂ. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് നോക്കിയത് നെറ്റ് ഒരു സാർ, ഇപ്പം നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു സംശയം വന്നിട്ടുണ്ട്, വെദർ ബ്രിക്വിറ്റിംഗ് മെഷീൻ അവൈലബിൾ ഇൻ മാർക്കറ്റ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് പ്ലീസ്. ബ്രിക്വിറ്റിംഗ് മെഷീൻ മാർക്കറ്റിൽ അവൈലബിൾ കേട്ടോ? ആ ക്വസ്റ്റ്യൻ കേട്ടോ, കേൾക്കാവോ? ഹലോ സാർ, ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ? ഞാൻ പറയുന്നത് കേൾക്കാനുണ്ടോ? മാർക്കറ്റിനകത്ത് വിവിധ തരത്തിലുള്ള ബ്രിക്കറ്റിംഗ് മെഷീൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പിന്നെ വളരെ ചെറിയ ബ്രിക്കറ്റിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ പിന്നെ പ്രഷർ
കുറഞ്ഞ പിന്നെ മുതൽ ഹൈ പ്രഷർ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബ്രിക്കറ്റിംഗ് മെഷീൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് ലെവലിലുള്ള കോമ്പാക്ഷൻ കൊടുക്കണം എന്നുള്ളതിനനുസരിച്ചിരിക്കും ബ്രിക്കറ്റിംഗ് മെഷീന്റെ കോസ്റ്റ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ മുതലുള്ള ബ്രിക്കറ്റിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. നേരെ മറിച്ച് 10,00,000 രൂപ വരെയുള്ള ബ്രിക്കറ്റിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ ഈ 50,000 രൂപയുടെ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് പൊടിച്ച് നമ്മൾ മെറ്റീരിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇതിനകത്ത് ഒരു ചെറിയതായിട്ടുള്ള ഒരു കോമ്പാക്ഷൻ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള കോമ്പാക്ഷൻ കൊടുത്തിട്ടുള്ള ടൈപ്പിലുള്ള ബ്രിക്കറ്റിംഗ് മെഷീൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് അത്രയും ഒരു കോമ്പാക്ഷൻ വരില്ല. കോമ്പാക്ഷൻ കൂടുതൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എനർജി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബ്രിക്കറ്റ്സ് കിട്ടുള്ളൂ. നേരെ മറിച്ച് ഇപ്പൊ 10 lakhs ഉണ്ട് ഞാൻ പറഞ്ഞു ആ റേഞ്ച് എന്ന് വെച്ചാൽ 1 lakh ഉണ്ട്, അതുപോലെ തന്നെ 3 lakhs ഉണ്ട് മെഷീൻ, 5 lakhs ഉണ്ട്. ഞാൻ പറഞ്ഞത് 10,00,000 രൂപ വരെയുള്ള ബ്രിക്കറ്റിംഗ് മെഷീൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് എത്ര ലെവലിലുള്ള പ്രഷർ, എത്ര പിന്നെ നമുക്ക് അതിനെ കോമ്പാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതനുസരിച്ചിട്ടാണ് അതിന്റെ കോസ്റ്റ്. അപ്പൊ നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെക്കാനിസം നമുക്ക് പറഞ്ഞു തരാം. നിങ്ങൾ യു ആർ മോസ്റ്റ് വെൽക്കം. നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ചാറ്റ് ബോക്സിൽ ഞങ്ങളുടെ ബിസിനസ് ഇൻക്യുബേഷൻ പിന്നെ അതിന്റെ നമ്മളൊരു ഗൂഗിൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പർ ആവാം. അതുമാതിരി തന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഓരോ മെക്കാനിസത്തിനകത്തുള്ള വെബിനാർസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ബ്രിക്കറ്റിംഗിനകത്തോ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വിവിധ ബ്രിക്കറ്റിംഗ് ഇറ്റ്സെൽഫ് നമുക്കൊരു ഒറ്റ ക്ലാസ് എടുക്കാനുള്ള മറ്റൊരു മേഖലയാണ് ബ്രിക്കറ്റിംഗ് ആണെങ്കിലും ബയോമാസ് ആണെന്നുണ്ടെങ്കിലും. അപ്പൊ ഇതെല്ലാം പിന്നെ ഒരു പ്രത്യേക സെക്ഷൻ ആയത് കാരണം അതിലേക്ക് കൂടുതൽ അത്തരത്തിലുള്ള ഒരു ക്ലാസ് തന്നെ നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ നിന്ന് ബിസിനസ് ഇൻക്യുബേറ്ററിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഒരു വൈഡ് റേഞ്ച് ആണ്, ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോൺ നമ്പർ നമ്മൾ പറഞ്ഞു തരാം. നിങ്ങൾ ആ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ ചോദിച്ചാൽ മതി, നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് തരാം, പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത ചോദ്യം. പറഞ്ഞു എന്ന് തോന്നുന്നു ഓൾറെഡി, അതായത് പൊതുവെ ബ്ലാഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ചെയ്യുമ്പോ കളർ ഫെയ്ഡ് ആവുന്നത് കുറയ്ക്കാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു, അത് പറഞ്ഞു എന്ന് തോന്നുന്നു, ശരിയല്ലേ? അത് ഞാൻ പറഞ്ഞു, അത് സാധാരണ ഡ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കളർ പോവും. അപ്പൊ അതിനാണ് ബ്ലാഞ്ചിങ് ചെയ്യുന്നതെന്നും അത് ബ്ലാഞ്ചിങ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അത് നമ്മൾ സ്റ്റീം ബ്ലാഞ്ചിങ്, ഹോട്ട് വാട്ടർ ബ്ലാഞ്ചിങ്, അങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിനെല്ലാം നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ട്രെയിനിങ് പറഞ്ഞുതരും. ഓരോ പ്രോഡക്റ്റിനും ഓരോ ടെമ്പറേച്ചർ ആണ്, ഓരോ ഡ്യൂറേഷൻ ആണ്. അപ്പൊ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്തെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ സ്റ്റീം ബ്ലാഞ്ചിങ് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബ്ലാഞ്ച് ചെയ്യണം. അപ്പൊ അത് ചിലതിന് നമുക്ക് 1 minute മതിയാവും, ചിലതിന് 1/2 minute മതിയാവും, ചിലതിന് 18 minute വരെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഓരോ പ്രോഡക്റ്റിനും ഓരോ ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷൻ ആണ്, അത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കേൾക്കാം, പറഞ്ഞോളൂ. ഒരു ചോദ്യം ഉള്ളത്, നമ്മുടെ റൈസ് മില്ലിന്റെ കാര്യത്തിൽ ചെറിയ റൈസ് മില്ലുകളിൽ കുറച്ച് എനർജി എഫിഷ്യന്റ് ടെക്നോളജീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഇത് കാണിച്ചിരുന്നല്ലോ ആദ്യം, അതേ സംഗതി തന്നെ വലിയ തരം റൈസ് മില്ലുകളിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതോ നിലവിൽ അത് തന്നെയാണോ വലുതിൽ ഉപയോഗിക്കുന്നത്? അത് വളരെ നല്ല ചോദ്യം. എന്ന് വെച്ചാൽ വലിയ അരിമില്ലുകളിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മള് പിന്നെ LSU ഡ്രയർ എന്ന് പറഞ്ഞാൽ ലൂസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി LSU ഡ്രയറുകളാണ് മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റവുമായിട്ട് നിൽക്കുന്നത് കാരണം അതിനെ റീപ്ലേസ് ചെയ്യാൻ തന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട് കൂടുന്നതും കൂടിയുണ്ടല്ലോ. അപ്പൊ നമ്മൾ പുതുതായിട്ടുള്ള ഡ്രയർ പിന്നെ പുതുതായിട്ടൊരു റൈസ് മില്ല് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് പ്രായോഗിക തലത്തിൽ അത് നടക്കുള്ളൂ. എന്ന് വെച്ചാൽ ഈ കൗണ്ടർ കറണ്ട് ഡ്രയേഴ്സ് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും. 33% നമുക്ക് എനർജി എഫിഷ്യൻസി നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇത്തരത്തിലുള്ള ഡ്രയറുകൾ കൊണ്ടുവരുന്ന വഴി. പക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന LSU ഡ്രയറിനെ മാറ്റിയിട്ട് കൊണ്ടുവരാൻ പറയുകയാണെങ്കിൽ അത് പ്രായോഗികമാവില്ല. പക്ഷെ പുതിയതായിട്ടുള്ളൊരു പിന്നെ റൈസ് മില്ല് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ഡ്രയർ സംവിധാനം കൊണ്ടുവരുന്ന വഴി കൂടുതൽ നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിനകത്തും റൈസ് മില്ലിനകത്തുള്ള എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മളുടെ മാനേജ്മെൻറ്റ് ഇതുവഴി നമുക്ക് ബയോഗ്യാസ് പ്രൊഡക്ഷൻ വഴി അങ്ങനത്തെ സംഗതികൾ ചെയ്യുന്ന വഴി ആ എനർജി നമുക്ക് റീയൂസ് ചെയ്യാം, റീസൈക്കിൾ ചെയ്യുന്ന വഴി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഡിഗ്രി ഓഫ് മില്ലിങ്,
പോളിഷിങ് കുറയ്ക്കുന്നത് വഴി തീർച്ചയായിട്ടും അത് നമ്മൾ ഉപഭോക്താക്കളും കൂടി വിചാരിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പോളിഷ്ഡ് ആയിട്ടുള്ള വൈറ്റ് റൈസിനുള്ള ഡിമാൻഡ് കുറയ്ക്കുക, അപ്പൊ നാച്ചുറലി ആ പിന്നെ പോളിഷിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു പിന്നെ റൈസ് മില്ല് ഇൻഡസ്ട്രീസിനകത്തുള്ളത് അതുവഴി നമുക്ക് എനർജി നമുക്ക് കുറെ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും ബ്രൗൺ റൈസ് കഴിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം നമ്മുടെ ബോഡിക്ക്. പക്ഷെ ആ ബ്രൗൺ റൈസ് പറ്റില്ല എന്നുണ്ടെങ്കിലും ഡിഗ്രി ഓഫ് മില്ലിങ് കുറച്ച് പിന്നെ ബ്രാന് കളഞ്ഞതിന് ശേഷം കുറച്ച് സോഫ്റ്റ് ആക്കിയതിന്റെ ശേഷം കഴിക്കാം. ഈ കംപ്ലീറ്റ്ലി വൈറ്റ് റൈസ് കഴിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് വളരെ കേടാണ്, അത് നമുക്ക് ഒഴിവാക്കുക തന്നെ വേണം. സാർ വേറൊരു ചോദ്യം വന്നിട്ടുണ്ട്. സാർ കോസ്റ്റ് ഓഫ് എനർജി എഫിഷ്യന്റ് ഡ്രയർ ഫാർമേഴ്സ് ആർ ഓൾവേസ് എൻക്വയറിങ്. ഓക്കെ, ഡ്രയറുകളുടെ തെരഞ്ഞെടുപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ സോളാർ ഏത് ഡ്രയർ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പം സോളാർ ഡ്രയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ ക്യാബിനറ്റ് ഡ്രയേഴ്സ് പിന്നെ പിന്നെ ക്യാബിനറ്റ് ഡ്രയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് സൗരോർജ്ജമുള്ള സമയത്ത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ. പക്ഷേ ഏറ്റവും മോസ്റ്റ് പിന്നെ കൺവെൻഷണൽ ആയിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഡ്രയർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ട്രേ ഡ്രയർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡ്രയർ, അതാണ് എപ്പോഴും അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ആ ട്രേ ഡ്രയർ എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മളൊരു 28 ഡ്രൈ അല്ലെങ്കിൽ 24 ട്രേ ഉള്ള ഒരു ഡ്രയറിന് നമുക്ക് എന്നാൽ ഒരു ട്രെയിൽ നമുക്കൊരു 3-5 kg ആണ് നമ്മൾ സാധാരണ ഒരു സാധനം ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഒരു പിന്നെ ഡ്രയറിന് നമ്മൾ സാധാരണ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 1.5 lakh rupees നമ്മൾ അത്തരത്തിലുള്ള ഡ്രയറിന്. പക്ഷേ ആ ഡ്രയർ കംപ്ലീറ്റ്ലി ഇലക്ട്രിസിറ്റി വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു പിന്നെ എന്താ പറയുക, തെർമിക് ഫ്ലൂയിഡ് വെച്ചിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രയേഴ്സ് ഉണ്ട്. സ്റ്റീം ചെയ്ത് പിന്നെ ഹീറ്റ് ചെയ്തിട്ട് ആ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രയറുകളുണ്ട്. അത് ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാം അല്ലെങ്കിൽ എനർജി എഫിഷ്യൻസി കൂട്ടാനുള്ള സാധനമാണ് ഞാൻ പറയുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഗ്യാസിഫയർ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് കത്തിച്ചിട്ടുള്ള ഹോട്ട് ഗ്യാസ് ഇതിലേക്ക് പാസ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈ പിന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള പിന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഡ്രൈയിങ് ചേംബർ ഉണ്ടാക്കുന്ന ആ ഡ്രയറിൻ്റെ കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 1.5 lakh rupees നമ്മൾ സാധാരണ ഒരു 24 ട്രേ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ 12 ട്രേയുടെ സെറ്റുമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ 24 ട്രേയുടെ ഒരു സെറ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1.5 lakh rupees സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. പക്ഷേ ഇതേ സാധനം നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അലൂമിനിയം വെച്ചിട്ടുള്ള ട്രേ ഉണ്ടാക്കുന്നവരുണ്ട്. നമുക്കൊരു 60,000 രൂപ മീൻസ് അല്ലെങ്കിൽ 70,000 രൂപ മുതൽ നമുക്ക് ഡ്രയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് SS ആയിരിക്കില്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കില്ല എന്ന് മാത്രം. എനിക്ക് അടുത്ത വെബിനാറിന് എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ട്. ഞാനിതൊരു 12 മണിയാകുമ്പോഴേക്കും തീർക്കാനാണ് വിചാരിച്ചത്, പക്ഷെങ്കിൽ അത് നടന്നില്ല നമ്മളെ ഇനീഷ്യൽ ടെക്നിക്കൽ പ്രോബ്ലം കാരണം. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് നിങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചത് എന്നുള്ളത് കാരണം അതിൽ എന്തായാലും നമ്മൾ അഭിമാനിക്കാം അല്ലേ. ഓക്കെ സാർ, താങ്ക് യു സാർ, വളരെ നന്ദി നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന്. പിന്നെ ഞാൻ ഒരു മിനിറ്റ്, ആ അഗ്രി ബിസിനസ് മാനേജറിന്റെ നമ്പർ അവിടെ തന്നിട്ടുണ്ട്, അപ്പൊ ഈ ചാറ്റ് ബോക്സ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല, അപ്പൊ ഞാനതൊന്ന് വായിക്കാം. അത് ഇത് ഫോൺ ഉപയോഗിച്ച് കണ്ടവർ അതൊന്ന് നോട്ട് ചെയ്തോട്ടെ. 8075304392, അതായത് കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് മാനേജർ നമ്പറാണ്, മാനേജറിന്റെ നമ്പറാണ് 8075304392. അവസാനിപ്പിക്കാം, വളരെ നന്ദി. അല്ല ഇജാസേ, അപ്പൊ ഇത് മൊബൈലിൽ കാണാൻ പറ്റില്ലേ അപ്പൊ?